വെൽക്കം ടു ഹിസ്റ്റോറീസ് ആൻഡ് ലൈഫ് ഇൻ ദി വുഡ്സ് പാർട്ട് 3. ജാക്കിനെ പിടികൂടിയ ശേഷം പോൾ ഡൂഷെയും മെലാവോണും കൊർലയോണും അവൻ്റെ അമ്മയെ ആ പെൺ ഗൊറിലയെ വെടിവിച്ചിട്ട സ്ഥലത്തേക്ക് തിരിച്ചു നടന്നു. കഴുത്തിൽ ഒരു കുടുക്കിട്ടിട്ടാണ് മെലാവോൺ ജാക്കിനെ നിയന്ത്രിച്ച് നിർത്തിയിരുന്നത്. പോകുന്ന വഴിയെല്ലാം ജാക്ക് വല്ലാത്ത രീതിയിൽ ശബ്ദമുണ്ടാക്കുന്നുണ്ടായിരുന്നു. ഇങ്ങോട്ട് വന്നപ്പോൾ ഒടിച്ചിട്ട മരങ്ങളും കമ്പുകളും ശിഖരങ്ങളും അവർക്ക് വഴികാട്ടികളായി. മരിച്ചു കിടക്കുന്ന അമ്മയെ കണ്ടിട്ട് ജാക്ക് ഓടിച്ചെന്നിട്ട് അമ്മയിൽ നിന്ന് മുല കുടിക്കുവാനായിട്ട് പാല് കുടിക്കുവാനായിട്ട് ആരംഭിച്ചു. പക്ഷേ അമ്മയ്ക്ക് അനക്കമില്ല എന്ന് കണ്ടതോടെ അവൻ തിരിഞ്ഞു നിന്നുകൊണ്ട് മെലാവോണിന് നേർക്ക് ചീറ്റി. നിങ്ങളെൻ്റെ അമ്മയെ കൊന്നു എന്ന ഭാവമായിരുന്നു അവൻ്റെ മുഖത്ത് അപ്പോഴുണ്ടായിരുന്നത്. നേരം സന്ധ്യയായി, കാട്ടിൽ ഇരുട്ട് വ്യാപിച്ചു തുടങ്ങി. അതുകൊണ്ട് തന്നെ ഈ പെൺ ഗൊറിലയെ ഇപ്പോൾ അവർക്കൊന്നും ചെയ്യാനായിട്ട് സാധിക്കില്ല. നാളെ രാവിലെ തിരിച്ചു വന്നിട്ട് ബാക്കി പണികൾ ചെയ്യാം. സാധാരണ ഇത്തരം സന്ദർഭങ്ങളിൽ, അതായത് ഇരയെ രാത്രി തന്നെ അവർക്ക് കൊണ്ടുപോകാൻ പറ്റാത്ത സന്ദർഭങ്ങളിൽ, ഈ ഗാബോൺ നിവാസികൾ ചെയ്യുന്നത് ഈ മൃഗത്തെ അവർ ഏതെങ്കിലും മരത്തോട് ചേർത്ത് കെട്ടിയിടുകയോ അല്ലെങ്കിൽ മരത്തിൽ തൂക്കിയിടുകയോ ഒക്കെയാണ് ചെയ്യുക. കാരണം ബാക്കിയുള്ള ഗൊറില്ലകൾ ഈ ശരീരം കണ്ടു കഴിഞ്ഞാൽ അവരെടുത്തുകൊണ്ട് പോകും എന്നൊക്കെയാണ് ഇവർ പറയുന്നത്. അതിൽ പ്രകാരം ഇവർ ഈ പെൺ ഗൊറില്ലയെ അവിടെ ഉണ്ടായിരുന്ന ഒരു മരത്തിൽ മരത്തോട് ചേർത്ത് കെട്ടിവെച്ചു. എന്നിട്ട് അവർ ആൺ ഗൊറില്ല എവിടെയാണോ കിടക്കുന്നത്, എവിടെയാണോ വെടിയേറ്റ് വീണത്, ആ സ്ഥലത്തേക്ക് തിരിച്ചു നടന്നു. ആൺ ഗൊറില്ലയുടെ ശരീരം കണ്ടപ്പോഴേക്കും ഈ ജാക്ക് മുമ്പ് അമ്മയുടെ ശരീരം കണ്ടതുപോലെ അല്ല പ്രതികരിച്ചത്. അവൻ ഓടിച്ചെന്നു, എന്നിട്ടൊന്ന് നോക്കി, എന്നിട്ട് പിന്നീട് ഇവരെ നോക്കി ഒന്ന് കരഞ്ഞു. കുറച്ചു നേരം കഴിഞ്ഞിട്ട് ഇവൻ ഒരു വശത്തേക്ക് മാറിയിരുന്നു, പിന്നെ ഒന്നും മിണ്ടിയില്ല. തൻ്റെ കഴുത്തിലെ കുരുക്കിൻ്റെ മറുഭാഗം പിടിച്ചിരിക്കുന്ന മെലാവോണെ അവൻ തീരെ ശ്രദ്ധിച്ചില്ല. ഇവർ സാധാരണ ചെയ്യുന്നതുപോലെ തന്നെ ആ ആൺ ഗൊറില്ലയുടെ ശരീരവും ഇവർ ആ മരത്തോട് ചേർത്ത് കെട്ടി, മരത്തിൽ കെട്ടി തൂക്കി. അതിനുശേഷം അവിടെ തന്നെ ഇവർ ഉറങ്ങാനായിട്ട് കിടന്നു. ആ ഗൊറില്ലയുടെ ഭീമാകാരമായ ശരീരം കണ്ടിട്ട് പോൾ ഡൂഷെയു ഞെട്ടിപ്പോയി. ഇത്തരം ഭീമനായിട്ടുള്ള, ഭീകരനായിട്ടുള്ള ഒരു ജീവി ഇങ്ങനെ ആഫ്രിക്കൻ കാടുകളിൽ ഉണ്ട് എന്ന് ഞാൻ യൂറോപ്പിലും അമേരിക്കയിലും പോയി പറഞ്ഞാൽ ആര് വിശ്വസിക്കാനാണ്? രാത്രി മുഴുവൻ ജാക്ക് കരയുകയും ഒച്ചയിടുകയും ഒക്കെ ചെയ്തുകൊണ്ടേയിരുന്നു. തൻ്റെ മുന്നിൽ കത്തിക്കൊണ്ടിരിക്കുന്ന തീയിലേക്ക് ഒന്ന് നോക്കും, മറ്റുള്ളവരെ ഒന്ന് നോക്കും, ശേഷം ഇരുന്ന് വീണ്ടും കരയും. ഇത് തന്നെ രാത്രി മുഴുവൻ ആവർത്തിച്ചു. ജാക്കിൻ്റെ അലർച്ച, തീനാളങ്ങൾക്ക് പുറകിൽ മരത്തിൽ കെട്ടിത്തൂക്കിയിട്ടിരിക്കുന്ന ഭീമൻ ഗൊറില്ല, ഇതിൻ്റെ എല്ലാം നടുവിൽ കിടന്നുകൊണ്ട് കൊർലയോണും മെലാവോണും സുഖമായിട്ട് കിടന്നുറങ്ങി. എന്നാൽ ഡൂഷെയുവിന് ഉറക്കം വന്നതേയില്ല. കണ്ണുകൾ അടച്ച് പാതി മയക്കത്തിലായിരുന്നു അദ്ദേഹം. പക്ഷേ വെളുപ്പിനെ 4 മണിയോടെ കൊർലയോൺ സാവധാനം എഴുന്നേൽക്കുന്നത് ഡൂഷെയു കണ്ടു. എന്നാൽ താൻ ഉണർന്നു കിടക്കുകയാണ് എന്ന് കൊർലയോണ് മനസ്സിലാക്കാത്ത വിധമാണ്, കൊർലയോണ് പിടികിട്ടാത്ത വിധമാണ് അദ്ദേഹം കിടന്നിരുന്നത്. ആരും തന്നെ ശ്രദ്ധിക്കുന്നില്ല, കാണുന്നില്ല എന്ന് ഉറപ്പുവരുത്തിയ കൊർലയോൺ അവൻ്റെ ബാഗിൽ നിന്ന് അവൻ തന്നെ നിർമ്മിച്ച ഒരു ചെറിയ ബിംബം, ഒരു പ്രതിമ തടി കൊണ്ടുണ്ടാക്കിയതാണ്, അത് അവൻ പുറത്തേക്കെടുത്തു. അവർ ആരാധിക്കുന്ന ഏതോ ഒരു വനമൂർത്തിയുടെ പ്രതിമയാണ് ഇവൻ്റെ കയ്യിൽ ഇപ്പോഴുള്ളത്. ശേഷം അതെടുത്ത് നിലത്ത് വെച്ചു, മുട്ടുകുത്തി നിന്നു, എന്തൊക്കെയോ പിറുപിറുത്തു. ഇതിനിടയിൽ ഡൂഷെയു തന്നെ ശ്രദ്ധിക്കുന്നുണ്ടോ എന്ന് അവൻ ഇടയ്ക്കിടെ നോക്കുന്നുണ്ടായിരുന്നു. എന്നാൽ അദ്ദേഹമാകട്ടെ ഉറക്കം ഭാവിച്ച് അനങ്ങാതെ കിടന്നു. ഇവൻ എന്താണ് ചെയ്യുന്നത് എന്നറിയുവാൻ അദ്ദേഹത്തിന് താല്പര്യമുണ്ടായിരുന്നു. നീണ്ട പ്രാർത്ഥനകൾക്ക് ശേഷം കൊർലയോൺ ആ രൂപമെടുത്തിട്ട് തൻ്റെ നെറ്റിയിൽ തുടിപ്പിച്ചു. ശേഷം നെഞ്ചിലും കൈകളിലുമൊക്കെ അതേ രൂപം വെച്ചിട്ട് അവൻ സാവധാനം തഴുകി. അത് കഴിഞ്ഞിട്ട് കയ്യിലുണ്ടായിരുന്ന എന്തോ ഒരു സാധനമെടുത്ത് വായിലിട്ട് ചവച്ചു. പിന്നീട് ആ രൂപം നിലത്ത് വെച്ച ശേഷം അതിനോടായിട്ട് അവൻ സംസാരിച്ചു തുടങ്ങി. അവൻ എന്താണ് പറയുന്നത് എന്നൊന്നും ആദ്യമൊന്നും പോൾ ഡൂഷെയുവിന് മനസ്സിലായില്ല. എന്നാൽ ഇടയ്ക്കിടയ്ക്ക് ഈ പോൾ ഡൂഷെയുവിൻ്റെ പേര് അവൻ ഉച്ചരിക്കുന്നത് കേട്ടതോടെ ഇവൻ എന്താണ് പറയുന്നത് എന്നറിയാനുള്ള ആഗ്രഹം അദ്ദേഹത്തിനുണ്ടായി. അതുകൊണ്ട് അദ്ദേഹം ചെവി കൂർപ്പിച്ച് ഇവൻ പറയുന്നത് മുഴുവൻ കേട്ടു. ഈ പാവം കൊർലയോൺ പോൾ ഡൂഷെയുവിൻ്റെ ആരോഗ്യത്തിന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുകയാണ്. ഇദ്ദേഹം കൂടെ ഉള്ളതുകൊണ്ടാണ്, ഇദ്ദേഹം തോക്കുകൾ തന്നതുകൊണ്ടാണ് തങ്ങൾക്ക് ആവശ്യത്തിനനുസരിച്ച് വേട്ടയാടാനായിട്ട് അവസരം കിട്ടുന്നതും മാംസം കിട്ടുന്നതും. ഇതുകൊണ്ടാണ് താനും തൻ്റെ കുടുംബവും ഗ്രാമവും ഒക്കെ കഴിഞ്ഞുകൂടുന്നത്. അതുകൊണ്ട് തൻ്റെ ഈ യജമാനായിട്ടുള്ള ഒഗൂസിക്ക്, പോൾ ഡൂഷെയുവിന് ഒന്നും സംഭവിക്കരുത് എന്നാണ് ഈ പാവം കൊർലയോൺ പ്രാർത്ഥിക്കുന്നത്. ഇത്തരം അപേക്ഷകളൊക്കെ നടത്തിയ ശേഷം അവൻ കത്തിയെടുത്തിട്ട് തൻ്റെ ഇരു കൈകളിലും ചെറിയ ചെറിയ മുറിവുകൾ ഉണ്ടാക്കി. ആ മുറിവിൽ നിന്ന് പൊടിയുന്ന രക്തം അവൻ അവിടെ നിന്ന് പുരട്ടിയെടുത്തിട്ട് ദേഹം മുഴുവൻ തടവി. അങ്ങനെ ആ ചടങ്ങുകൾ അവസാനിച്ചു. അവൻ ആ രൂപമെടുത്തിട്ട് തൻ്റെ സഞ്ചീര് തിരികെ വെച്ചു. ശേഷം ആരും ഒന്നും അറിഞ്ഞിട്ടില്ല എന്നുള്ള ഭാവത്തിൽ അവൻ കിടന്നുറങ്ങി. ഈ സംഭവങ്ങളെല്ലാം കണ്ട് മനസ്സിലാക്കിയ ശേഷം പോൾ ഡൂഷെയുവും നല്ല ഉറക്കത്തിലേക്ക് വഴുതി വീണു. ഇവരുടെ കൂട്ടത്തിലുണ്ടായിരുന്ന 4-ാമൻ ഗാംബോ
തേനും ബാക്കിയുള്ള സാധനങ്ങളും പഴങ്ങളും ഒക്കെ ശേഖരിക്കാൻ വേണ്ടിയിട്ട് കാട്ടിലേക്ക് പോയതാണ്. ഇവൻ പോയിട്ട് കുറച്ച് ദിവസങ്ങളായി. അവൻ വരുന്നതിന് മുമ്പ്, ഈ ഗാംബോ വരുന്നതിന് മുമ്പ് ഗൊറില്ലകളെ വേട്ടയാടാൻ പോകരുത് എന്നൊക്കെ ഒരു കണ്ടീഷനൊക്കെ പറഞ്ഞിട്ടാണ് ഇവൻ പോയിരുന്നത്. എന്നാൽ പോയിട്ട് ഇത്രയും ദിവസങ്ങൾ കഴിഞ്ഞിട്ടും ഗാംബോ തിരിച്ചു വരാത്തതിൽ പോൾ ഡൂഷെയു ആശങ്കപ്പെട്ടു. സാധാരണ ഇത്രയും ദിവസങ്ങൾ താമസിക്കുന്നതല്ല, പക്ഷേ ഇവൻ ഇവിടുത്തെ വനവാസിയാണ്, അതുകൊണ്ട് എങ്ങനെയും ഇവൻ തിരിച്ചു വരും എന്നുള്ള പ്രതീക്ഷ ഇദ്ദേഹത്തിനുണ്ടായിരുന്നു. എന്താണെങ്കിലും അന്ന് അതിരാവിലെ തന്നെ ഗാംബോ ഇവരുടെ ക്യാമ്പിൽ മടങ്ങിയെത്തി. വന്ന പാടെ അലമുറയിടുന്ന ജാക്കിനെയും മരത്തിൽ ഇവർ കെട്ടിയിട്ടിരിക്കുന്ന ആ ആൺ ഗൊറില്ലയുമാണ് അവൻ കണ്ടത്. തന്നെ കൂടാതെ യജമാനെയും കൊണ്ട് വേട്ടയ്ക്ക് പോയതിൽ ഗാംബോ മറ്റുള്ള രണ്ടുപേരോട്, കൊർലയോണിനോടും മെലാവോണിനോടും കയർത്തു. പക്ഷേ ഈ ഗൊറില്ലയുടെ മാംസം വീതം വെക്കുന്ന സമയത്ത് നിനക്ക് നല്ലൊരു ഭാഗം തന്നെ തരാം എന്ന് ഇവർ പറഞ്ഞതോടെയാണ് അവനൊന്ന് അടങ്ങിയത്. മുമ്പ് പറഞ്ഞിരുന്നില്ലേ, വിശപ്പ്, ഭക്ഷണം, ഇത് രണ്ടുമാണ് ഈ കാടുകളിലെ പ്രധാന പ്രശ്നം. അതിനുവേണ്ടി അവരെന്തും ചെയ്യും. അന്നത്തെ ദിവസം വൈകുന്നേരം പോൾ ഡൂഷെയു പതിവുപോലെ തന്നെ ഒറ്റയ്ക്ക് ഒന്ന് നടക്കാനായിട്ട് ഇറങ്ങിയതാണ്. അദ്ദേഹം അപ്രതീക്ഷിതമായിട്ട് രണ്ട് ഇൻഷിഗോ ഇമ്പുവേകൾ താമസിക്കുന്ന മരത്തിന് കീഴിലെത്തി. ഈ ഇൻഷിഗോ ഇമ്പുവേ, ഇതിൻ്റെ ഉച്ചാരണം ഷിഗോ ബുവേ എന്നൊക്കെ പറയാറുണ്ട്. ചില സ്ഥലങ്ങളിൽ ഇൻഷിഗോ ഇമ്പുവേ എന്നൊക്കെയാണ് എം പറയുന്നുമുണ്ട്. അപ്പോൾ ഏതാണ് ഇതിൻ്റെ ഉച്ചാരണം എന്ന് ശരിക്കറിയില്ല. എന്താണെങ്കിലും നമുക്ക് ഷിഗോ ബുവേ എന്നൊക്കെ വിളിക്കാം. ഈ ചിമ്പാൻസി വർഗത്തിൽപ്പെട്ട അല്ലെങ്കിൽ ഈ ചിമ്പാൻസികൾ എന്താണ് എന്നുള്ളത് നമ്മൾ മുമ്പുള്ള സീരീസുകളിലൊന്ന് പറഞ്ഞിട്ടുള്ളതാണ്. അന്നത്തെ കാലത്ത് രൂപത്തിലും ഭാവത്തിലും അല്പസ്വല്പം വ്യത്യാസങ്ങളുള്ള അനേകം ചിമ്പാൻസി ഗ്രൂപ്പുകളെ ഈ പോൾ ഡൂഷെയു നേരിട്ട് കണ്ടിട്ടുണ്ട്. അവയുടെ എല്ലാം പ്രാദേശിക പേരുകളാണ് അദ്ദേഹം തന്നെ പുസ്തകത്തിൽ കൊടുത്തിട്ടുള്ളത്. ഇത്തരം ചിമ്പാൻസികൾ ചിലപ്പോൾ ഒരു ഉപവർഗമോ അല്ലെങ്കിൽ കാലാകാലങ്ങളായിട്ട് ചില ഒറ്റപ്പെട്ട വനമേഖലകളിൽ കഴിയുന്ന ചിമ്പാൻസി ഗ്രൂപ്പുകളോ ആവാനാണ് സാധ്യത. ഇങ്ങനെ ചില വനമേഖലകളിൽ മറ്റുള്ള ചിമ്പാൻസി ഗ്രൂപ്പുകളൊക്കെ ആയിട്ട് യാതൊരു ബന്ധവുമില്ലാതെ നൂറ്റാണ്ടുകളായിട്ട് കഴിയുന്ന ചിമ്പാൻസി ഗ്രൂപ്പുകളുണ്ട്. അവയ്ക്കെല്ലാം ഈ കാട്ടിൽ വസിക്കുന്ന ആളുകൾ പല പേരുകളാണ് ഇട്ട് വിളിക്കുന്നത്. അതെല്ലാം ഓരോ വർഗമായിട്ട് ചിലപ്പോൾ പോൾ ഡൂഷെയു തെറ്റിദ്ധരിച്ചിട്ടുമുണ്ട്. ഇങ്ങനെ ഒറ്റപ്പെട്ട് താമസിക്കുന്ന ചിമ്പാൻസി ഗ്രൂപ്പുകൾക്ക് സാധാരണ ചിമ്പാൻസികളിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള ആഹാര രീതികൾ, സ്വഭാവ സവിശേഷതകൾ ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ബിലി എയ്പ് എന്ന് നമ്മൾ വിളിക്കുന്ന ഒരു ചിമ്പാൻസി ഗ്രൂപ്പ് ഇതിന് ഏറ്റവും പറ്റിയ ഒരു ഉദാഹരണമാണ്. ഗാബോണിനോട് തൊട്ട് ചേർന്ന് കിടക്കുന്ന അയൽരാജ്യമൊന്നും അല്ലെങ്കിലും വളരെ ദൂരത്തല്ലാതെ കിടക്കുന്ന മറ്റൊരു രാജ്യമാണ് ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോംഗോ. ഇവിടെയാണ് ഈ ബിലി എയ്പ് എന്ന് വിളിക്കുന്ന ചിമ്പാൻസി ഗ്രൂപ്പ് താമസിക്കുന്നത്. 2003 ഗൊറില്ലകളെപ്പോലെ നിലത്ത് കിടന്ന് ഉറങ്ങുകയും എന്നാൽ ചിമ്പാൻസികളെ പോലെ ഭക്ഷണം കഴിക്കുകയും പെരുമാറുകയും ചെയ്യുന്ന ഒരു ഭീമൻ ആൾക്കുരങ്ങുകളുടെ ഗ്രൂപ്പ് ഈ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോംഗോയിലെ ബിലി എന്ന് പറഞ്ഞ ഒരു ഒറ്റപ്പെട്ട ഗ്രാമത്തിന് അടുത്തുള്ള ചതുപ്പ് നിലങ്ങളിൽ അധിവസിക്കുന്നുണ്ട് എന്നുള്ള വാർത്ത ലോകമെമ്പാടും പ്രചരിച്ചത്. സത്യത്തിൽ 1908 ഇത്തരം കഥകൾ പുറം ലോകത്തേക്ക് വ്യാപിക്കുന്നുണ്ടായിരുന്നു. ഇതൊരു പുതിയ ചിമ്പാൻസി വർഗമാണോ അതോ ചിമ്പാൻസികളുടെയോ ഗൊറില്ലകളുടെയോ ഉപവർഗമാണോ എന്നൊന്നും ഈ അടുത്ത കാലം വരെയും നമുക്കറിയില്ല. എന്നാൽ ഈ അടുത്ത കാലത്ത് സയൻറ്റിസ്റ്റുകളുടെ വിശദമായ പഠനത്തിലും പര്യവേഷണത്തിലും പരിശോധനയിലും ഇത് ഈസ്റ്റേൺ ചിമ്പാൻസികൾ തന്നെയാണ് എന്ന് തെളിയുകയുണ്ടായി. ഈ ബിലി മേഖലയിൽ താമസിക്കുന്ന ചിമ്പാൻസി ഗ്രൂപ്പുകൾക്ക് മറ്റുള്ള ഈസ്റ്റേൺ ചിമ്പാൻസികളിൽ നിന്നും ഭക്ഷണക്രമത്തിലും പെരുമാറ്റ രീതിയിലും ഒക്കെ ചെറിയ ചെറിയ വ്യത്യാസങ്ങളുണ്ട്. അതുകൊണ്ടാണ് ഇത് മറ്റൊരു ചിമ്പാൻസി വർഗമാണ് എന്ന് ആളുകൾ തെറ്റിദ്ധരിച്ചത്. ഇതുപോലെ തന്നെ നമുക്ക് സംശയം ഉളവാക്കുന്ന ഒരു കാര്യമാണ് ഈ പോൾ ഡൂഷെയുവിൻ്റെ ബുക്കുകളിൽ പലപ്പോഴായിട്ട് പറഞ്ഞിരിക്കുന്ന ഈ ഷിഗോ ഇമ്പുവേകൾ അല്ലെങ്കിൽ ഇൻഷിഗോ ഇമ്പുവേകൾ. ഇത് മറ്റൊരു ഉപവർഗമാണോ അതോ ഈ ബിലി എയ്പ്പുകളുടെ കാര്യം പറഞ്ഞതുപോലെ ഈസ്റ്റേൺ ചിമ്പാൻസികളുടെ മറ്റൊരു ഗ്രൂപ്പ് മാത്രമാണോ എന്നൊന്നും നമുക്ക് ഈ അടുത്ത കാലം വരെയും അറിവില്ലായിരുന്നു. എന്നാൽ ഇപ്പോൾ സയൻറ്റിസ്റ്റുകൾ പറയുന്നത് ഈ ഷിഗോ ബുവേകൾ, ഇൻഷിഗോ ഇമ്പുവേകൾ സെൻട്രൽ ആഫ്രിക്കൻ ചിമ്പാൻസികൾ എന്നറിയപ്പെടുന്ന അല്ലെങ്കിൽ ഷിഗോ എന്നറിയപ്പെടുന്ന ഒരു ഉപവർഗമാണ് എന്നാണ്. എന്നാൽ പോൾ ഡൂഷെയു കണ്ടത് ഈ ചിമ്പാൻസികളുടെയും, അതായത് സെൻട്രൽ ആഫ്രിക്കൻ ചിമ്പാൻസികളുടെയും ഉപവർഗമാണ് എന്ന് പറയുന്നവരും ഉണ്ട്. എന്താണെങ്കിലും ഇത് സെൻട്രൽ ആഫ്രിക്കൻ ചിമ്പാൻസിയാണ് എന്ന് ഈ അടുത്ത കാലത്താണ് തിരിച്ചറിഞ്ഞത്. ഇനി നമുക്ക് കഥയിലേക്ക് തിരിച്ചു വരാം. ഷിഗോ ബുവേകൾ, ഇൻഷിഗോ ഇമ്പുവേകൾ ഗൊറില്ലകളിൽ നിന്നും വ്യത്യസ്തമായിട്ട് മരങ്ങളിലാണ് കൂടുകൂട്ടുന്നത്. അതെ, ഇവറ്റകൾ കൂടുകൂട്ടാറുണ്ട്. അതായത് കിടക്കാൻ വേണ്ടിയിട്ട് മെത്ത ഉണ്ടാക്കാറുണ്ട്. ഗൊറില്ലകൾ നിലത്ത് ഈ കമ്പുകളും ഇലകളും ഒക്കെ വെച്ചിട്ടാണ് ഒരു മെത്ത ഉണ്ടാക്കുന്നത്. എന്നാൽ ഷിഗോ ബുവേകൾ, ഈ ചിമ്പാൻസി ഗ്രൂപ്പുകൾ മരങ്ങളിൽ തന്നെയാണ്, ഏതെങ്കിലും ശിഖരത്തിൻ്റെ മൂലയിലോ അല്ലെങ്കിൽ ആ ശിഖരം കൂടുന്ന സ്ഥലത്ത്, ആ കവര എന്നൊക്കെ നമ്മൾ മലയാളത്തിൽ പറയുന്ന ആ ഒരു സ്ഥലത്താണ് ഇവർ സാധാരണ ഈ നെസ്റ്റുകൾ, ചിമ്പാൻസി നെസ്റ്റുകൾ ഉണ്ടാക്കുന്നത്. ഇപ്പോൾ പോൾ ഡൂഷെയു നിൽക്കുന്ന സ്ഥലത്ത് രണ്ട് ഇത്തരം നെസ്റ്റുകൾ ഇദ്ദേഹത്തിന് കാണാൻ സാധിച്ചു. അതുകൊണ്ടാണ് ഇദ്ദേഹം ഇവിടെ രണ്ട് ഷിഗോ ബുവേകൾ ഉണ്ട് എന്ന് മനസ്സിലാക്കിയത്. അതുപോലെ തന്നെ ഇങ്ങനെ ഇണകളെ അങ്ങോട്ടും ഇങ്ങോട്ടും വിളിക്കുന്ന ശബ്ദങ്ങൾ ഇദ്ദേഹം അവിടെ നിന്ന് കേൾക്കുകയും ചെയ്തു. എന്നാൽ നേരം ഇരുട്ടി തുടങ്ങിയതോടെ ഇദ്ദേഹം അവിടെ നിന്ന് പിന്തിരിഞ്ഞ് നടക്കാനായിട്ട് തുടങ്ങി. ആ സമയത്ത് ഒരു ഷിഗോ ബുവേ, ഒരു ചിമ്പാൻസി,
സാവധാനം അവൻ്റെ നെസ്റ്റിലേക്ക് കയറിപ്പോകുന്നത് അദ്ദേഹം കണ്ടു. എന്താണേലും ഇനി ഇവിടെ നിൽക്കുന്നത് നല്ലതല്ല. ആൾക്കുരങ്ങുകളെ രാത്രി ഗാബോൺ കാട്ടിൽ വെച്ചിട്ട് നേരിടുക അത്ര നല്ല പണിയല്ല. ഗാബോണിലെ സകല ചിമ്പാൻസി ഗ്രൂപ്പുകളും ഉപവർഗങ്ങളും ഗൊറില്ലകളുടെ കൂട്ടത്തിൽ ഒരേ കാട്ടിൽ തന്നെയാണ് വലിയ കുഴപ്പമില്ലാതെ കഴിഞ്ഞു പോയിക്കൊണ്ടിരുന്നത്. പോൾ ഡൂഷെയുവിൻ്റെ കാലത്ത് ധാരാളം പഴങ്ങൾ, കായ്കനികൾ ഇതെല്ലാം ഈ കാടുകളിൽ ധാരാളം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ആഹാരത്തിൻ്റെ പേരിൽ ഈ രണ്ട് ആൾക്കുരങ്ങ് വർഗ്ഗങ്ങൾ തമ്മിൽ, ചിമ്പാൻസികളും ഗൊറില്ലകളും തമ്മിൽ, മത്സരങ്ങളോ ആക്രമണങ്ങളോ ഒന്നും ഉണ്ടായിട്ടില്ല, അല്ലെങ്കിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. എന്നാൽ ഈ അടുത്ത കാലത്ത് 2019 നമ്മുടെ ഈ ധാരണയ്ക്ക് വിപരീതമായിട്ട് രണ്ട് സംഭവങ്ങൾ ഇതേ ഗാബോണിലെ ലുവാങ്കോ നാഷണൽ പാർക്കിൽ നിന്നും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. രണ്ട് തവണ എണ്ണത്തിൽ കൂടുതലുണ്ടായിരുന്ന ചിമ്പാൻസി ഗ്രൂപ്പുകൾ എണ്ണത്തിൽ കുറവുള്ള ഗൊറില്ലകളെ ആക്രമിക്കുകയും അതിൽ ഏതെങ്കിലും ഒരു ഗൊറില്ലയെ ഒറ്റപ്പെടുത്തിയിട്ട് വധിക്കുകയും ചെയ്തിട്ടുണ്ട് ഈ അടുത്ത കാലത്ത്. 2019 ഫെബ്രുവരിയിൽ നടന്ന ആദ്യ ആക്രമണത്തിൽ ചിമ്പുകളുടെ ഗ്രൂപ്പിൽ 18 ചിമ്പാൻസികൾ ഉണ്ടായിരുന്നു. അവരാക്രമിച്ചത് 5 അംഗങ്ങളുള്ള ഒരു ഗൊറില്ല കുടുംബത്തെയാണ്. ഗൊറില്ലകൾ ഏതാണ്ട് 52 ഈ ചിമ്പുകളോട് പൊരുതി നിന്നു. അതേ വർഷം 2019 ഡിസംബറിൽ 27 അംഗങ്ങളുണ്ടായിരുന്ന ഒരു ചിമ്പ് ഗ്രൂപ്പ് വെറും 5 അംഗങ്ങളുള്ള ഒരു ഗൊറില്ല ഗ്രൂപ്പിനെ വളഞ്ഞിട്ട് ആക്രമിച്ചു. ആ യുദ്ധം ഏതാണ്ട് 79 നീണ്ടു നിന്നത്. ഈ പറഞ്ഞ രണ്ട് സംഭവങ്ങളിലും ഈ ചിമ്പാൻസി ഗ്രൂപ്പുകൾ ഗൊറില്ലകളുടെ കൂട്ടത്തിലെ ഏറ്റവും ഇളയ കുട്ടിയെ, അല്ലെങ്കിൽ ഏറ്റവും പ്രായക്കുറവുള്ള ഗൊറില്ലയെ അമ്മയുടെ അടുത്ത് നിന്ന് അകറ്റിയിട്ട് ഒറ്റപ്പെടുത്തി മാറ്റി നിർത്തിയിട്ട് ആക്രമിച്ച് കൊലപ്പെടുത്തുകയാണ് ഉണ്ടായത്. രണ്ടാമത്തെ കേസിൽ വധിക്കപ്പെട്ട ആ ഗൊറില്ല കുട്ടിയെ ഈ ചിമ്പുകൾ ഭക്ഷണമാക്കുകയും ചെയ്തു. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പോൾ ഡൂഷെയുവിൻ്റെ കാലത്ത് വലിയ കുഴപ്പമില്ലാതെ സമാധാനത്തിൽ കഴിഞ്ഞിരുന്ന ഈ രണ്ട് ആൾക്കുരങ്ങ് വർഗ്ഗങ്ങളും ഇപ്പോൾ സമരവാദയിലാണ്. കാടിൻ്റെ വിസ്തൃതി കുറഞ്ഞു, കിട്ടുന്ന ആഹാരത്തിൻ്റെ ലഭ്യതയും കുറഞ്ഞു. അതുകൊണ്ടാണ് ചിമ്പാൻസികളും ഗൊറില്ലകളും ആഹാരത്തിന് വേണ്ടിയിട്ട് കടുപിടി കൂടാനായിട്ട് തുടങ്ങിയത് എന്നാണ് ഗവേഷകർ പറയുന്നത്. ഡൂഷെയുവിൻ്റെ ബുക്കുകൾ വായിച്ചാൽ നമുക്ക് മനസ്സിലാക്കാം ഈ ഗാബോൺ കാടുകളിൽ ധാരാളം ബെറികൾ, പഴങ്ങൾ, കായ്കൾ എല്ലാം ഉണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ കാലത്ത്. വേട്ടയാടി മൃഗങ്ങളെ കിട്ടാതായാൽ ഇത്തരം പഴങ്ങളും ഈ കായ്കളും ഒക്കെ കഴിച്ചിട്ടാണ് ഡൂഷെയുവും കൂട്ടരും ജീവൻ നിലനിർത്തിയത്. എന്നാൽ ഇക്കാലത്ത് നാം ഡൂഷെയുവിൻ്റെ പാത പിന്തുടർന്നാൽ കാട്ടിൽ പട്ടിണി കിടന്ന് മരിച്ചു പോയേക്കാം. ഗാബോൺ കാടുകളിലെ പഴങ്ങളുടെ ലഭ്യത ഏതാണ്ട് 50% മുകളിലാണ് കുറഞ്ഞിട്ടുള്ളത്. ഇത് തന്നെയാവാം ഗൊറില്ല ചിമ്പാൻസി യുദ്ധങ്ങളുടെ പ്രധാന കാരണം. ഇനി നമുക്ക് ഡൂഷെയുവിൻ്റെ സംഘത്തിൽ ഇപ്പോൾ പുതുതായിട്ട് വന്നു ചേർന്ന ജാക്ക് എന്ന് പറയുന്ന ആ കുട്ടി ഗൊറില്ലയുടെ കുറച്ച് കാര്യങ്ങൾ കൂടി അറിയാം. ഡൂഷെയു ഇതുവരെയും പിടികൂടിയിട്ടുള്ള ഗൊറില്ല കുട്ടികളിൽ ഏറ്റവും ആക്രമണകാരിയും കൗശലക്കാരനുമാണ് ജാക്ക്. അവൻ ആരോടും കൂടുതൽ അടുപ്പം കാണിച്ചില്ല, മാത്രവുമല്ല പാചകം ചെയ്ത ആഹാരം, കുക്ക് ചെയ്ത ആഹാരം അവൻ കഴിച്ചതുമില്ല. അതിനാൽ തന്നെ പോൾ ഡൂഷെയുവിൻ്റെ നിർദ്ദേശപ്രകാരം കൊർലയോൺ ദിവസവും കാട്ടിൽ പോയിട്ട് അവന് വേണ്ടുന്ന ബെറികൾ, പഴങ്ങൾ, കായ്ഫലങ്ങൾ ഇതെല്ലാം ശേഖരിച്ചുകൊണ്ട് വന്നിട്ടാണ് ഇവന് കൊടുത്തുകൊണ്ടിരുന്നത്. ഒരു ദിവസം ഇവന് ഈ പഴങ്ങൾ കൊടുക്കുന്ന സമയത്ത് അവൻ പോൾ ഡൂഷെയുവിൻ്റെ കാലിൽ വട്ടം പിടിക്കുകയും അദ്ദേഹം മറിഞ്ഞു വീഴുകയും അദ്ദേഹത്തിൻ്റെ ദേഹത്തുണ്ടായിരുന്ന വസ്ത്രങ്ങളെല്ലാം ഇവൻ കീറിപ്പെറുക്കുകയും ഒക്കെ ചെയ്തു. ജാക്ക് കാണാൻ സുന്ദരനായിരുന്നു എന്നാണ് പോൾ ഡൂഷെയു പറയുന്നത്. ഇദ്ദേഹത്തിൻ്റെ കൂടെ മുൻപുണ്ടായിരുന്ന ജോ എന്ന് പറയുന്ന കുട്ടി ഗൊറില്ലയെക്കാളും ഇവൻ സുന്ദരനായിരുന്നു. പക്ഷേ ജോയേക്കാളും ആരോഗ്യക്കുറവ് ഈ ജാക്കിന് ഉണ്ടായിരുന്നു. ജോയുടെ കഥ നമ്മൾ മുമ്പുള്ള സീരീസുകളിൽ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ കിടക്കുമ്പോൾ ഒരു കണ്ണ് മാത്രം അടച്ചിട്ട് കൗശലത്തോടെ താൻ കിടക്കുകയാണ് എന്ന് മറ്റുള്ളവരെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ കൗശലമൊക്കെ കാണിക്കുന്ന ഒരു കുട്ടി ഗൊറില്ലയായിരുന്നു ഈ ജാക്ക്. അങ്ങനെ പോൾ ഡൂഷെയു ജാക്കിനോടൊപ്പം ഇവരുടെ കൂട്ടത്തിൽ ഈ ഗ്രാമത്തിൽ താമസിക്കുന്ന സമയത്താണ് പഴയ പ്രശസ്തനായിട്ടുള്ള വേട്ടക്കാരൻ എറ്റിയ അവിടേക്ക് എത്തിയത്. എറ്റിയെ നിങ്ങൾ ഓർക്കുന്നുണ്ടാവും. എറ്റിയാണ് ഒരു ഗൊറില്ലയെ പിടിക്കുന്ന ഒരു കഥ പറഞ്ഞത്. ഇദ്ദേഹത്തിൻ്റെ കാലിൽ ഗൊറില്ല വന്ന് പിടികൂടുകയും ആ കാലിലെ പാട് ഇദ്ദേഹം കാണിക്കുകയൊക്കെ ചെയ്ത ആ സംഭവത്തിലെ ആ കഥ പറഞ്ഞ അതേ എറ്റിയ. എറ്റിയയ്ക്ക് കുറച്ച് നാൾ പോൾ ഡൂഷെയുവിൻ്റെ കൂടെ വേട്ടയാടണം, ആ ആഗ്രഹത്തിലാണ് എറ്റിയ ഇപ്പോൾ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത്. അങ്ങനെ ജാക്കിനെ ആ ഗ്രാമത്തിലെ പെണ്ണുങ്ങളെ ഏൽപ്പിച്ച ശേഷം പോൾ ഡൂഷെയു എറ്റിയോടും കൊർലയോൺ, ഗാംബോ, മലാവോൺ ഇത്രയും ആളുകളോടൊപ്പം പുതിയ വേട്ടയ്ക്ക് വേണ്ടിയിട്ട് കാട്ടിലേക്ക് യാത്രയായി. അവരിപ്പോഴുള്ള കാട്ടിൽ നിറയെ അടിക്കാടുകൾ തിങ്ങി നിറഞ്ഞിട്ടുള്ള ഒരു സ്ഥലമാണ്. അവിടെ നല്ല ഉയരത്തിൽ പന്നൽ ചെടികളാണ് ഈ അടിക്കാടിൻ്റെ സ്ഥാനത്ത് ഉണ്ടായിരുന്നത്. ഇതിനിടയിൽ ആനകളുടെ ഫ്രഷ് ട്രാക്കുകൾ ഇവർ കണ്ടെത്തി. എല്ലാവർക്കും ആവേശമായി. ആ സമയത്ത് ഗാംബോയും എറ്റിയായും പഴങ്ങളും തേനും ഒക്കെ ശേഖരിക്കാൻ വേണ്ടിയിട്ട് ദൂരെ മറ്റൊരു കാട്ടിലേക്ക് പോയിരിക്കുകയായിരുന്നു. ഇവരിങ്ങനെ സ്ഥിരമായിട്ട് ചെയ്യുന്നതാണ്. കാരണം എല്ലാ സമയത്തും ഇവർക്ക് വേട്ടയോ മാംസമോ ഒന്നും കിട്ടില്ല. ആ സമയത്ത് ജീവിക്കുവാൻ വേണ്ടിയിട്ട് ഇവർക്ക് തേനും പഴങ്ങളും ആവശ്യമാണ്. എപ്പോഴും ഒന്നോ രണ്ടോ ആളുകൾ ഇത് ശേഖരിക്കാൻ വേണ്ടിയിട്ട് മാറി വേറെ ഏതെങ്കിലും ഒരു കാട്ടിലേക്ക് പോകും, എന്നിട്ട് തിരിച്ചു വരും. ഗാംബോയും എറ്റിയായും 2 ശേഷമേ തിരികെ വരികയുള്ളൂ. അവർ വരുന്നത് വരെയും ഇവർക്ക് കാത്തു നിൽക്കാനായിട്ട് പറ്റില്ല. കാരണം ആനകളുടെ ഫ്രഷ് ട്രാക്കുകളാണ് ഇപ്പോൾ കിട്ടിയിരിക്കുന്നത്. അവരെ കാത്തു നിന്ന് കഴിഞ്ഞാൽ ഈ ആനകൾ മറ്റൊരു കാട്ടിലേക്ക് ദൂരേക്ക് മാറി പോവുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ ഡൂഷെയുവും കൊർലയോണും മെലാവോണും
ആനകളുടെ കാൽപ്പാടുകൾ പിന്തുടരുവാൻ വേണ്ടി തന്നെ തീരുമാനിച്ചു. വൈകുന്നേരം ഏതാണ്ട് 3 മണിയോടെയാണ് ഇവർക്ക് ആനകളുടെ ഈ ട്രാക്കുകൾ കാണാനായിട്ട് സാധിച്ചത്. ആ ഗ്രൂപ്പിൽ ഏതാണ്ട് 20 to 30 ആനകൾ വരെ കാണാൻ സാധ്യതയുണ്ട് എന്ന് മെലാവൺ പറഞ്ഞു. വൈകുന്നേരം 5 മണിവരെയും അവർ ഈ ട്രാക്കുകൾ നോക്കിയിട്ട് ഈ ആനകൾ ചവിട്ടി മെതിച്ചു പോയ ഈ പന്നൽ ചെടികളൊക്കെ ചവിട്ടി മെതിച്ചു പോയ ട്രാക്കുകൾ നോക്കിയിട്ട് ഇവർ പിന്തുടർന്നു. എന്നാൽ 5 മണിക്ക് ശേഷം കാടാണ് പെട്ടെന്ന് തന്നെ ഇരുട്ട് വന്നു. അതുകൊണ്ട് ഇനി ഇരുട്ടിൽ ഇന്നത്തെ ദിവസം ആനകളെ പിന്തുടർന്നു പോയിട്ട് അല്ലെങ്കിൽ വേട്ട നടത്താനായിട്ട് അവർക്ക് പറ്റില്ല എന്ന് പോൾ ഡൂഷെയ്വിന് മനസ്സിലായി. അതുകൊണ്ട് അന്ന് രാത്രി അവിടെയുള്ള ഒരു സ്ഥലത്ത് തന്നെ ക്യാമ്പ് ചെയ്യാം, എന്നിട്ട് പിറ്റേ ദിവസം രാവിലെ ഈ ട്രാക്കുകൾ നോക്കിയിട്ട് ആനകളെ പിന്തുടരാം എന്ന് ഇവർ തീരുമാനമെടുത്തു. വേനൽക്കാലം ആയതിനാൽ മിന്നൽ മഴ ഇതൊന്നും പേടിക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് തന്നെ ഇവർ നേരത്തെ ചെയ്തിരിക്കുന്നത് പോലെ ഹട്ടുകൾ നിർമ്മിക്കേണ്ട ആവശ്യവുമില്ല. ആ ഒരു കാരണം കൊണ്ട് ഇവർ വലിയ മരങ്ങളുടെ കീഴിലാണ് അഭയം പ്രാപിച്ചത്. വലിയൊരു തീ കൂട്ടണം, അതല്ലാതെ ഇപ്പോഴും അത്യാവശ്യമായിട്ട് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഈ കാട്ടിൽ പുലികളുടെ എണ്ണം അല്ലെങ്കിൽ സാന്നിധ്യം വളരെ കുറവുമാണ്, അതുകൊണ്ട് അതും ഭയക്കേണ്ട. രാത്രിയിലെ വളരെ ദൂരെയല്ലാത്ത ഒരു സ്ഥലത്ത് കാടിളക്കി മറിക്കുന്ന ശബ്ദം, മരങ്ങൾ ഒടിഞ്ഞു വീഴുന്ന ശബ്ദങ്ങളൊക്കെ ഇവർ കേട്ടു. ആനകൾ അതിലൂടെ മതിച്ച് ഇങ്ങനെ നടക്കുകയാണ്. എന്നാൽ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ആനകളുടെ ശബ്ദം അകന്നകന്ന് പോകുന്നതായിട്ട് പോൾ ഡൂഷെയ്വിന് തോന്നി. അദ്ദേഹം കാരണം മെലാവോണിനോട് തിരക്കി. മെലാവോൺ ചെവി വട്ടം പിടിച്ചു, നിലത്തോട് ചേർത്ത് ചെവി വെച്ചു. അങ്ങനെ കുറച്ച് നേരം കഴിഞ്ഞപ്പോഴേക്കും മെലാവോൺ പറഞ്ഞു, ശരിയാണ്, ആനകൾ അകന്നു പോവുകയാണ്, ബഷീക്കോയി ഉറുമ്പുകൾ ഈ വഴി വരുന്നുണ്ട് എന്ന് തോന്നുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് വലിയ ആഴികൾ, വലിയ തീ കൂട്ടണം, അല്ലെങ്കിൽ ഈ ബഷീക്കോയി ഉറുമ്പുകൾ ഇങ്ങോട്ടേക്ക് വന്നേക്കാം. മില്യൺ കണക്കിന് അംഗങ്ങളുള്ള ആഫ്രിക്കൻ ഡ്രൈവർ ആൻഡ് വർഗത്തിൽ അല്ലെങ്കിൽ ആർമി ആൻഡ് വർഗത്തിൽ പെടുന്ന ഉറുമ്പുകളാണ് ഈ ബഷീക്കോയികൾ. ഇതിന് മുമ്പുണ്ടായിരുന്ന ബോൾഡു ഷെയു സീരീസിൽ നമ്മൾ ഇതിനെ പലവട്ടം കണ്ടിട്ടുള്ളതാണ്. ഈ ഉറങ്ങിക്കിടക്കുന്നവരെയും പരിക്കേറ്റ് കിടക്കുന്ന മൃഗങ്ങളെയൊക്കെ ഈ ഉറുമ്പുകൾ ആക്രമിക്കും. അതിഭീകരമായ വേദനയാണ് ഈ ബഷീക്കോയി ഉറുമ്പുകളുടെ കടിക്ക്. അതുകൊണ്ട് ഇവറ്റകളെ മനുഷ്യനും മൃഗങ്ങൾക്കും ഒരേപോലെ പേടിയാണ്. ജോലിക്കാർ, പടയാളികൾ, ആണുങ്ങൾ, പിന്നെ ഒരു റാണി, ഇത്രയുമാണ് ഒരു ബഷീക്കോയി ആൻഡ് ഗ്രൂപ്പിൽ ഉണ്ടാവുക. മില്യൺ കണക്കിന് ഈ ബഷീക്കോയി ഉറുമ്പുകളാണ് ഒരു ഗ്രൂപ്പിലുള്ളത്. ഇക്കൂട്ടത്തിൽ ആണുങ്ങൾക്ക് പറക്കാനുള്ള, ചെറിയ തോതിൽ പറക്കാനുള്ള കഴിവും ഉണ്ട്. അതായത് ഒരേ സമയത്ത് തന്നെ ലാൻഡ് അറ്റാക്കും എയർ അറ്റാക്കും ഈ ഉറുമ്പുകൾ വന്നാൽ പ്രതീക്ഷിക്കാം. പൊടുന്നനെ ഒരു ആൺഗുറിലയുടെ ശബ്ദം ആ കാടുകളിൽ നിന്നും മുഴങ്ങിക്കേട്ടു. ഒട്ടും താമസിച്ചില്ല, അതിൻ്റെ പുറകെ ഒരു പെൺഗുറിലയുടെയും കുട്ടി ഗുറിലയുടെയും ശബ്ദവും മുഴങ്ങിക്കേട്ടു. അതായത് ഈ ഉറുമ്പുകൾ അവറ്റകളെ ആക്രമിച്ചിട്ടുണ്ട്. എന്തായാലും പോൾ ഡൂഷെയ്വും സംഘവും കൂട്ടിയിരിക്കുന്ന വലിയ ആഴികളുടെ അല്ലെങ്കിൽ ഈ തീയുടെ ചൂട് കാരണം ബഷീക്കോയി ഉറുമ്പുകൾ ഇങ്ങോട്ടേക്ക് അടുത്തതേയില്ല. എന്നാൽ ഇതേ ഉറുമ്പുകൾ തങ്ങൾ നോട്ടമിട്ട് വെച്ചിരിക്കുന്ന ആനക്കൂട്ടങ്ങളെ ഓടിച്ചകറ്റുമോ എന്നുള്ള ഭയം പോൾ ഡൂഷെയ്വിന് ഉണ്ടായിരുന്നു. അങ്ങനെ സംഭവിച്ചാൽ വീണ്ടും ദിവസങ്ങളോളം ട്രാക്ക് ചെയ്താൽ മാത്രമേ ഈ ആനക്കൂട്ടത്തിൻ്റെ അരികിൽ ഇവർക്ക് എത്തിച്ചേരാനായിട്ട് സാധിക്കുകയുള്ളൂ. അങ്ങനെ ഇവർ ആനക്കൂട്ടത്തിൻ്റെ പുറകെ പോയാൽ ഈ തേൻ അന്വേഷിച്ച് പോയിരിക്കുന്ന ഗാംബോയും എറ്റിയോയ്ക്കും ഇവരെ കണ്ടെത്താനായിട്ട് സാധിക്കുകയുമില്ല. ഇങ്ങനെ പല കാര്യങ്ങൾ ചിന്തിച്ചുകൊണ്ടാണ് പോൾ ഡൂഷെയ്വ് അന്നത്തെ രാത്രി ബാക്കിയുള്ള ഭാഗം ഉറങ്ങിത്തീർത്തത്. അത് രാവിലെ തന്നെ ആനകളുടെ മണം പിടിച്ചും ട്രാക്കുകൾ നോക്കിയും മെലാവൺ പറഞ്ഞു, ആനകൾ അധിക ദൂരമൊന്നും പോയിട്ടില്ല. അത് മാത്രമല്ല, ആനകൾ പോയിരിക്കുന്നത് മുന്നോട്ടേക്കല്ല, പുറകോട്ടേക്കാണ്. അതായത് ഇവർ വന്ന ആ പന്നൽ ചെടികളൊക്കെ ഉള്ള കാട്ടിലേക്ക് തന്നെയാണ് ആനകൾ മടങ്ങിയിട്ടുള്ളത്. മെലാവൺ പറഞ്ഞത് ശരിയായിരുന്നു, ആ ദിശയിലേക്ക് തന്നെയാണ് ഈ ആനകളുടെ കാൽപ്പാടുകൾ പോയിരുന്നത്. അങ്ങനെ ഇടതൂർന്ന അടിക്കാടുകൾ നിറഞ്ഞ ആ കാട്ടിലൂടെ ഇവർ ആനകളെ പിന്തുടർന്ന് നടക്കാനായിട്ട് തുടങ്ങി. അനേകം പാമ്പുകളും പ്രാണികളും ഒക്കെ ഉണ്ടായിരുന്ന സ്ഥലമായിരുന്നു അത്. മെലാവോൺ ആയിരുന്നു ഏറ്റവും മുൻപിൽ നടന്നിരുന്നത്. കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും അവൻ പെട്ടെന്ന് നിൽക്കുകയും പുറകിലുണ്ടായിരുന്ന പോൾ ഡൂഷെയ്വ്, കൊർലയോൺ എന്നിവരോട് നിൽക്കാനായിട്ട് ആവശ്യപ്പെടുകയും ചെയ്തു. ശേഷം അവൻ ശബ്ദമുണ്ടാക്കാതെ സാവധാനം തിരിച്ചു നടന്നിട്ട് പോൾ ഡൂഷെയ്വിൻ്റെ അരികിലെത്തി ചെവിയിൽ മന്ത്രിച്ചു. ആനകൾ തൊട്ടരികിൽ തന്നെയുണ്ട്. എന്നാൽ മുന്നിലെ ഇരുണ്ട കൊടുങ്കാട്ടിലേക്ക് തുറച്ചു നോക്കിയ പോൾ ഡൂഷെയ്വിന് ഒന്നും കാണാനായിട്ട് സാധിച്ചില്ല. പിന്നെ ഈ മെലാവോൺ ഇതെങ്ങനെ മനസ്സിലാക്കി, കണ്ടെത്തി എന്ന് ഓർത്തിട്ട് ഇദ്ദേഹം അത്ഭുതപ്പെട്ടു. മെലാവോണിൻ്റെ കൂർത്ത ചെവികൾ ഒരാനയുടെ കാലടികളുടെ ശബ്ദം തിരിച്ചറിഞ്ഞിരുന്നു. അവർ വീണ്ടും ആ ദിശയിലേക്ക് സാവധാനം ശബ്ദമുണ്ടാക്കാതെ മുന്നോട്ട് നീങ്ങി അവസാനം കുറച്ച് തെളിഞ്ഞ ഒരു സ്ഥലത്ത് ആനകളെ അവർ കണ്ടെത്തി. ആ ഗ്രൂപ്പിൽ ഏതാണ്ട് 20 ആനകൾ ഉണ്ടായിരുന്നു. അതിലൊരു കൊമ്പൻ, നല്ല ഉയരം, നല്ല വണ്ണം, നീളമുള്ള കൊമ്പുകൾ, ആ കൊമ്പനെയാണ് ഇവർ നോട്ടമിട്ടത്. പതിവ് പോലെ തന്നെ പോൾ ഡൂഷെയ്വ് ഈ കാഴ്ചകളൊക്കെ കണ്ട് മതിമറന്ന് അങ്ങ് നിന്നുപോയി. ആ സമയം കൊണ്ട് ബാക്കിയുള്ള ആനകളെല്ലാം പെട്ടെന്ന് തന്നെ ആ തുറന്ന സ്ഥലത്ത് നിന്നും കാടിൻ്റെ ഇരുണ്ട ഭാഗത്തേക്ക് മാറിയിരുന്നു. എന്നാൽ ഇവർ നോട്ടമിട്ടിരുന്ന ആ വലിയ കൊമ്പൻ, അവൻ മാത്രം അവിടെ നിൽപ്പുണ്ടായിരുന്നു. ഉടൻ തന്നെ കൊർലയോണിനോട് പുറകിൽ നിൽക്കാനായിട്ട് ആവശ്യപ്പെട്ട ശേഷം മെലാവോണും പോൾ ഡൂഷെയ്വും നിലത്ത് കമിഴ്ന്നു കിടന്നിട്ട് പാമ്പിനെ പോലെ, പാമ്പുകളെ പോലെ ഇഴഞ്ഞ് മുന്നോട്ട് നീങ്ങി. ഇവിടെ ഇവരുടെ നീക്കം ചെറുതായിട്ടൊന്ന് പാളിയാൽ ആന ആക്രമിക്കും എന്ന് ഉറപ്പാണ്. ഇപ്പോഴും മെലാവോൺ തന്നെയാണ് മുന്നിൽ ഇഴഞ്ഞ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ആനയുടെ ഏതാണ്ട് മുൻപിലെത്തിയതോടെ പോൾ ഡൂഷെയ്വ് തൻ്റെ ഇഴച്ചിൽ നിർത്തിയിട്ട് അവിടെ ഒരു കുറ്റിക്കാടിൻ്റെ പുറകിൽ മറഞ്ഞിരുന്നു. പക്ഷേ മെലാവോൺ വീണ്ടും ഈ പാമ്പ് പോലെ ഇഴഞ്ഞിഴഞ്ഞിഴഞ്ഞ്
ഈ ആനയുടെ പുറകു ഭാഗത്ത് എത്തിച്ചേർന്നു. കൊടുങ്കാട്ടിലെ ഇത്രയും അടിക്കാടുകൾ നിറഞ്ഞ ഈ കാട്ടിൽ ഒരു തരി ശബ്ദം കേൾപ്പിക്കാതെയാണ് മെലാവോൺ ഒരു നാഗത്തെ പോലെ ഇഴഞ്ഞ് മുന്നോട്ട് നീങ്ങിയത്. സത്യത്തിൽ മെലാവോൺ ആ കൂറ്റൻ മൃഗത്തിൻ്റെ തൊട്ട് താഴെയാണ് ഇപ്പോഴുള്ളത്. അടിക്കാട് നിറഞ്ഞ ഒരു കാടായതുകൊണ്ട് തൊട്ട് താഴെ കിടക്കുന്ന ഈ മെലാവോണിനെ ആന തീരെ ശ്രദ്ധിച്ചതുമില്ല. ആ ഇരുണ്ട വനത്തിനുള്ളിൽ ആനയുടെ തൊട്ട് താഴെ ചുരുണ്ട് കിടക്കുന്ന മെലാവോണെ തിരിച്ചറിയാനായിട്ട് പോൾ ഡൂഷെയ്വിന് പോലും സാധിച്ചില്ല. ഇപ്പോഴ് ആന പോൾ ഡൂഷെയ്വിൻ്റെ മുൻപിലുണ്ട്. ഈ ആനയുടെ തൊട്ടുപുറയിൽ കാലിനോട് ചേർന്ന് ഒരു സ്ഥലത്ത് ഈ മെലാവോൺ ചുരുണ്ട് കിടപ്പുണ്ട്. ഒരു കാര്യം ഉറപ്പാണ്, മെലാവോണിൻ്റെ ഒറ്റ വെടിക്ക് ആന വീണില്ലെങ്കിൽ ഈ ആന പോൾ ഡൂഷെയ്യു ഇപ്പോൾ എവിടെയാണോ കുത്തിയിരിക്കുന്നത് ആ ഒരു കുറ്റിക്കാട്ടിലേക്കാവാം ഓടി വരിക. അങ്ങനെ ഓടി വരികയാണെങ്കിൽ ഈ കുറ്റിക്കാടിന് മുൻപിൽ ആന എത്തുന്നതിന് മുമ്പ് പോൾ ഡൂഷെയ്വിന് വെടിവെക്കാൻ സാധിച്ചാൽ ഭാഗ്യം. അതുമല്ലെങ്കിൽ ഈ ഒരു സമയത്തിനുള്ളിൽ ഓടി രക്ഷപ്പെടാനായിട്ട് സാധിക്കണം. ഇതൊരു തീക്കളിയാണ് എന്ന് പോൾ ഡൂഷെയ്വിന് തോന്നി. എന്നാൽ ഇനി മാറ്റി ചിന്തിക്കുവാനായിട്ട് സമയമില്ല. അടുത്ത നിമിഷം മെലാവോണിന്റെ തോക്കിൽ നിന്നും അത്യുഗ്രമായ ഒരു ശബ്ദം മുഴങ്ങി. ആനയ്ക്ക് വെടി ഏൽക്കുക തന്നെ ചെയ്തു. പോൾ ഡൂഷെയ്യു വിചാരിച്ചതുപോലെ തന്നെ ആ കൊമ്പൻ ഇദ്ദേഹം ഇരിക്കുന്ന ആ കുറ്റിക്കാട് ലക്ഷ്യമാക്കി ഭ്രാന്തമായിട്ട് അലറിക്കൊണ്ട് പാഞ്ഞു വന്നു. ഓടാൻ സമയമില്ല എന്ന് മനസ്സിലാക്കിയ പോൾ ഡൂഷെയ്യു അവിടെ ഇരുന്നു കൊണ്ട് ആ കുത്തി ഇരുന്നു കൊണ്ട് തന്നെ രണ്ടാമത്തെ വെടി പൊട്ടിച്ചു. രണ്ട് കണ്ണുകൾക്കും ഇടയിലുള്ള നെറ്റി ഭാഗത്താണ് ആ വെടി കൊണ്ടത്. പക്ഷേ ആന ചാകാൻ പര്യാപ്തമായ രീതിയിലുള്ള ഒരു വെടിയായിരുന്നില്ല അത്. എന്നാൽ ഈ ഒരു അപകടം മുൻകൂട്ടി കണ്ട കൊർലയോൺ തയ്യാറായിട്ട് ഉന്നം വെച്ച് തന്നെ പോൾ ഡൂഷെയ്വിൻ്റെ പുറകിൽ കുറച്ച് ദൂരം മാറി നിൽപ്പുണ്ടായിരുന്നു. ആന ഡൂഷെയ്വിൻ്റെ അരികിൽ എത്തുന്നതിന് തൊട്ട് മുമ്പ് കൊർലയോൺ വെടിപൊട്ടി. നിമിഷങ്ങളുടെ വ്യത്യാസത്തിലാണ് ഈ മൂന്ന് വെടികളും ആ കൊമ്പൻ്റെ ദേഹത്ത് പതിച്ചത്. പോൾ ഡൂഷെയ്യു ഇരിക്കുന്ന ആ കുറ്റിക്കാടിന് കുറച്ച് വാരകൾ മാത്രം മുൻപിൽ ആ കൂറ്റൻ കാട്ടാന വെടിയേറ്റ് നിലം പതിച്ചു. കൊർലയോണിൻ്റെ മൂന്നാമത്തെ വെടി ഒരു സെക്കൻഡ് താമസിച്ചു പോയിരുന്നെങ്കിൽ ഇപ്പോൾ ഈ ആന ഈ പോൾ ഡൂഷെയ്വിനെ ചവിട്ടിപ്പരത്തി കാട്ടിലേക്ക് പോയി മറഞ്ഞേനെ. ശരിക്കും പറഞ്ഞാൽ ഈ കൂട്ടത്തിൽ കൊർലയോണിൻ്റെ വെടിയാണ് ആനയെ വധിച്ചത്. കാരണം അവൻ്റെ വെടി ആനയുടെ അടിഭാഗത്ത് നിന്ന് തുളഞ്ഞ് വളരെയധികം ഉള്ളിലേക്ക് കയറിയിട്ടുണ്ടായിരുന്നു. ചെരിഞ്ഞ ആ കാട്ടുകൊമ്പൻ്റെ അരികിൽ ഉറുമ്പുകളെ പോലെയാണ് ഡൂഷെയ്വും ബാക്കിയുള്ള ആളുകളും നിന്നിരുന്നത്. അത്രയ്ക്ക് വലിപ്പമുണ്ടായിരുന്ന ഒരു കാട്ടാനയായിരുന്നു അത്. വൈകുന്നേരമായി ഇനി നേരം പെട്ടെന്ന് ഇരുട്ടി തുടങ്ങും. അതുകൊണ്ട് തന്നെ അവർ കൂടുതലൊന്നും ചെയ്തില്ല. ആ ആനയുടെ വാൽ മുറിച്ചിട്ട് ആ ഭാഗം കയ്യിൽ വെച്ച ശേഷം അവർ അവരുടെ പഴയ ക്യാമ്പിലേക്ക് മടങ്ങി. ഇനി തിരികെ രാവിലെ വന്നിട്ട് ബാക്കി കാര്യങ്ങൾ ചെയ്യാം, ഈ മാംസം കറുത്ത് മാറ്റാം എന്നാണ് ഇവർ കരുതുന്നത്. ഇവർ തിരിച്ച് ഇവരുടെ ക്യാമ്പിൽ എത്തിച്ചേർന്നപ്പോഴേക്കും ഗാംബോയും എറ്റിയയും തിരികെ എത്തി. ഇവർ ആനയെ വെടിവെച്ചു എന്നുള്ള കാര്യം പറഞ്ഞിട്ട് അവർക്ക് ആദ്യം വിശ്വാസം വന്നില്ല. എന്നാൽ ഈ ആനയുടെ വാൽഭാഗം കാണിച്ചതോടെ അവർക്ക് വിശ്വാസമായി. മാത്രവുമല്ല സന്തോഷവുമായി. ഇനി കുറച്ച് നാളത്തേക്ക് ഇറച്ചി തപ്പി വേട്ടയാടാനായിട്ട് പോകേണ്ട ആവശ്യമില്ല. ഇപ്പോഴവർക്ക് ആവശ്യത്തിനുള്ള തേനും പഴങ്ങളും ആനയിറച്ചിയും ആയിക്കഴിഞ്ഞു. അങ്ങനെ ഈ ഒരു സംഭവത്തിന് ശേഷം കുറച്ച് നാളുകൾ കൂടി മുന്നോട്ടേക്ക് പോയി. എറ്റിയ ഇവരുടെ കൂടെയുള്ള വേട്ടകളെല്ലാം ആസ്വദിച്ച ശേഷം അദ്ദേഹത്തിൻ്റെ ഗ്രാമത്തിലേക്ക് മടങ്ങുകയും ചെയ്തു. എറ്റിയ പോയ ശേഷം ഇവർ കാടിൻ്റെ മറ്റൊരു ദിക്കിലേക്ക് മറ്റൊരു ഭാഗത്തേക്ക് നീങ്ങി. അന്ന് രാത്രി ചെറിയ ഒരു അരുവിയൊക്കെ ഒഴുകുന്ന ഒരു സ്ഥലത്തിനോട് ചേർന്നിട്ടാണ് ഇവർ ക്യാമ്പ് ചെയ്തത്. നേരം ഇരുട്ടി തുടങ്ങിയപ്പോൾ തന്നെ ഇവർ കയ്യിലുണ്ടായിരുന്ന ഈ ഉണക്കിയ ആനയിറച്ചി ഇവർ വെള്ളത്തിലിട്ട് പുഴുങ്ങിയിട്ട് ഭക്ഷിക്കുവാൻ വേണ്ടിയിട്ട് തയ്യാറെടുത്തു. ധാരാളം ഇറച്ചിയും തേനും പഴങ്ങളും ഒക്കെ കയ്യിലുണ്ടായിരുന്നതിനാൽ എല്ലാവരും നല്ല സന്തോഷത്തിലായി. അങ്ങനെ കുറച്ച് നല്ല മൂടൊക്കെ ആയി കഴിഞ്ഞപ്പോഴേക്കും കൊർലയോൺ ഒരു കഥ പറയാനായിട്ട് തുടങ്ങി. ഒരു വിചിത്രമായ ഒരു കഥ. പണ്ട് വളരെ കാലം മുൻപ് ഒരു രാജാവ് ഉണ്ടായിരുന്നു. ആ രാജാവിന് സുന്ദരിയായ ഒരു മകൾ ഉണ്ടായിരുന്നു. പേര് അരോണ്ടോ. അവൾ നല്ല സൗന്ദര്യമുള്ള ഒരു പെൺകുട്ടിയായിരുന്നു, ഒരു രാജകുമാരിയായിരുന്നു. അതുകൊണ്ട് തന്നെ അവളെ വിവാഹം കഴിക്കാനായിട്ട് ആഗ്രഹിച്ച് ഒട്ടനവധി ആളുകൾ പല സ്ഥലങ്ങളിൽ നിന്നും മറ്റ് ഗ്രാമങ്ങളിൽ നിന്നുമൊക്കെ ഇവിടെ എത്തി ഒട്ടനവധി സമ്മാനങ്ങൾ ഈ രാജാവിന് കൊടുത്തിട്ട് രാജകുമാരിയെ തങ്ങൾക്ക് വിവാഹം കഴിച്ച് തരണം എന്ന് ആവശ്യപ്പെട്ടു. എന്നാൽ രാജാവ് തൻ്റെ പ്രിയ മകളെ ഇവർക്കാർക്കും വിവാഹം കഴിപ്പിച്ചു കൊടുത്തില്ല. രാജാവിൻ്റെ പൂർവ്വപിതാക്കന്മാരുടെ കാലത്ത് അവിടെ ഒരു നിയമമുണ്ടായിരുന്നു. അതായത് ജീവിത പങ്കാളികളിൽ ആരെങ്കിലും ഒരാൾ മരിക്കുവാണെങ്കിൽ കൂടെ ഉള്ള ആൾ, അത് ഭർത്താവായിക്കോട്ടെ ഭാര്യ ആയിക്കോട്ടെ, അവരും ആ ദിവസം തന്നെ മരിക്കണം. രണ്ടുപേരെയും ഒരുമിച്ച് വേണം സംസ്കരിക്കുവാൻ. എന്നാൽ കുറച്ച് കാലങ്ങളായിട്ട് ആ നിയമം ആരും പാലിക്കുന്നുണ്ടായിരുന്നില്ല. പക്ഷെ രാജാവിന് ഇനി മുതൽ ആ നിയമം തൻ്റെ രാജ്യത്തുണ്ടാകണം എന്ന് നിർബന്ധമുണ്ടായിരുന്നു. അതുകൊണ്ട് തൻ്റെ മകളെ ആരാണോ കല്യാണം കഴിക്കുന്നത് അയാൾ മകൾ മരിച്ചാൽ കൂട്ടത്തിൽ മരിക്കാനായിട്ട് സന്നദ്ധനായിരിക്കണം. അങ്ങനെ ശപഥം ചെയ്യുന്ന ഒരാൾക്ക് മാത്രമേ തൻ്റെ മകളെ വിവാഹം കഴിച്ച് കൊടുക്കുകയുള്ളൂ എന്ന് ഈ രാജാവ് ഉത്തരവിട്ടു. അതായത് വിവാഹം കഴിക്കുന്നത് ആരാണെങ്കിലും രാജകുമാരി മരിക്കുന്ന ദിവസം അയാളും മരിക്കണം. അതോടുകൂടി രാജകുമാരിയെ കല്യാണം കഴിക്കാനായിട്ട് സന്നദ്ധരായിട്ട് മുന്നോട്ട് വന്ന ആളുകളെല്ലാം പിൻവാങ്ങി. അവർക്കാർക്കും രാജകുമാരി മരിക്കുന്ന ദിവസം തന്നെ മരിക്കാനായിട്ട് യാതൊരു താല്പര്യവും ഉണ്ടായിരുന്നില്ല. പക്ഷേ വളരെ കാലത്തിന് ശേഷം ഒരാൾ മുന്നോട്ട് വന്നു. തനിക്ക് രാജകുമാരിയെ വിവാഹം കഴിക്കണമെന്നും രാജകുമാരി മരിക്കുന്ന ദിവസം തന്നെ താൻ ജീവൻ ഒടുക്കിക്കൊള്ളാം എന്നും
അയാൾ രാജാവിനോട് ശപഥം ചെയ്തു പറഞ്ഞു. അക്കണ്ട ബാനി എന്നായിരുന്നു ആ യുവാവിൻ്റെ പേര്. ഇവൻ ദൂരെയുള്ള ഒരു ഗ്രാമത്തിൽ നിന്നാണ് ഇവിടെ എത്തിയത്. ഈ കഥകളൊക്കെ അറിഞ്ഞിട്ട് എത്തിയതാണ്. എന്താണെങ്കിലും ഈ പറഞ്ഞതൊക്കെ താൻ പാലിച്ചു കൊള്ളാം എന്ന് ഈ അക്കണ്ട ബാനി ഇദ്ദേഹത്തോട് രാജാവിന് ഉറപ്പ് കൊടുത്തു. അക്കണ്ട ബാനി എന്ന ഇവൻ്റെ പേരിന് ഒരു പ്രത്യേക അർത്ഥമുണ്ട്. അതായത് ഒരു സ്ഥലത്ത് തന്നെ രണ്ടാമത് ഒരിക്കൽ കൂടി അവൻ പോകില്ല. ഇവൻ രണ്ട് തവണ സന്ദർശിക്കുന്ന സ്ഥലങ്ങൾ ഉണ്ടാവില്ല. ഇവൻ്റെ വീടൊഴിച്ച് മറ്റൊരു സ്ഥലത്തും ഇവൻ രണ്ടാമത് ഒരിക്കൽ കൂടി പോവില്ല. ഇദ്ദേഹം ഈ അക്കണ്ട ബാനി അവൻ്റെ അച്ഛന് കൊടുത്ത വാക്കാണ്. അതിൻ്റെ കാരണം എന്താണ് എന്നൊന്നും നമുക്കറിയില്ല. പക്ഷെ അങ്ങനെ ഒരു വാക്ക് കൊടുത്തിട്ടുള്ളത് കൊണ്ട് അക്കണ്ട ബാനി രണ്ടാമത് ഒരു സ്ഥലത്തേക്ക് പോവില്ല. അതുതന്നെയാണ് ഈ അക്കണ്ട ബാനി എന്ന് പറഞ്ഞ ഇവൻ്റെ പേരിൻ്റെ അർത്ഥവും. അക്കണ്ട ബാനിയുടെ ഈ പ്രത്യേക രീതികളും ശപഥങ്ങളും ഒന്നും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും തൻ്റെ മകളുടെ കൂടെ മരിക്കാൻ തയ്യാറാണ് എന്ന് പറഞ്ഞതോടെ ഈ രാജാവ് മകളെ അക്കണ്ട ബാനിക്ക് വിവാഹം ചെയ്തു കൊടുത്തു. ശേഷം അയാൾ ഈ ഭാര്യയുമൊത്ത് രാജകുമാരിയുമൊത്തിട്ട് അയാളുടെ ഗ്രാമത്തിലേക്ക് മടങ്ങി. അങ്ങനെ അവർ രണ്ടുപേരും ആ ഗ്രാമത്തിൽ സുഖമായിട്ട് താമസിച്ച് വരികയാണ്. അക്കണ്ട ബാനി ഇടയ്ക്കിടയ്ക്ക് കാട്ടിൽ വേട്ടയ്ക്ക് പോകും. ഒരു നാള് ഈ അക്കണ്ട ബാനി രണ്ട് മാനുകളെ വെടിവെച്ചിട്ടു, അല്ലെങ്കിൽ എയ്തിട്ടു. ഈ രണ്ട് മാനുകളിൽ ഒരെണ്ണവുമായിട്ടാണ് ഈ അക്കണ്ട ബാനി ഗ്രാമത്തിലേക്ക് തിരിച്ചു വന്നത്. രണ്ടാമത്തെ മാനിനെ എടുക്കാനായിട്ട് പോകണ്ടേ എന്ന് ഈ ഭാര്യ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അക്കണ്ട ബാനി പറഞ്ഞു, നിനക്കറിയില്ലേ ഞാൻ ഒരു സ്ഥലത്ത് തന്നെ രണ്ടാമതൊരിക്കൽ പോവില്ല, അതുകൊണ്ട് ഈ രണ്ടാമത്തെ മാനിനെ ഞാൻ എടുക്കില്ല. വീണ്ടും ഒരിക്കൽ അയാൾ കാട്ടിൽ പോയിട്ട് രണ്ട് പന്നികളെ വേട്ടയാടി കൊന്നു. അതിലൊരു പന്നിയുമായിട്ട് അയാൾ തിരിച്ചെത്തി. അപ്പോഴും ഗ്രാമവാസികളും രാജകുമാരിയും ഇദ്ദേഹത്തോട് ചോദിച്ചു, രണ്ടാമത്തെ പന്നി എടുക്കാൻ പോവണ്ടേ? പക്ഷേ അയാൾ പറഞ്ഞു, ഞാൻ പോവില്ല, എൻ്റെ ശബ്ദം എല്ലാവർക്കും അറിയാവുന്നതല്ലേ, ഞാൻ രണ്ടാമതൊരിക്കൽ കൂടി അതേ സ്ഥലത്തേക്ക് പോവില്ല. അങ്ങനെ ഇത്തരം സംഭവങ്ങൾ തുടർച്ചയായിട്ട് നടന്നുകൊണ്ടേയിരുന്നു. അക്കണ്ട ബാനി ഒരേ സ്ഥലത്ത് തന്നെ രണ്ടാമത് വീണ്ടും ഒരിക്കൽ പോവില്ല എന്നുള്ള കഥകൾ ആ ഗ്രാമത്തിൽ നിന്നും പുറത്തുള്ള ഗ്രാമത്തിലേക്കും വ്യാപിച്ചു. അങ്ങനെ ഇത്തരം വിചിത്രമായ ഒരു ശബ്ദമെടുത്തിരിക്കുന്ന അക്കണ്ട ബാനി ആ രാജ്യത്ത് എല്ലാ ഗ്രാമങ്ങളിലും പ്രശസ്തനായി. അങ്ങനെ ഒരു ദിവസം രാജകുമാരി അസുഖം ബാധിച്ച് കിടപ്പിലായി. താനും കൂടെ മരിക്കേണ്ടി വരും എന്നറിയാമായിരുന്ന ഈ അക്കണ്ട ബാനി അവളെ കാര്യമായിട്ട് തന്നെ ശുശ്രൂഷിച്ചു. ഇതേ സമയം ഭാര്യ മരിച്ചു പോയാൽ തൻ്റെ ശബ്ദത്തിൽ നിന്ന് രക്ഷപ്പെടുവാൻ വേണ്ടിയിട്ടുള്ള വഴികൾ ഇദ്ദേഹം തൻ്റെ സുഹൃത്തുക്കളുമായിട്ട് ആലോചിക്കുന്നുമുണ്ടായിരുന്നു. തൻ്റെ മകൾ അസുഖം ബാധിച്ച് മരിക്കാറായി കിടക്കുകയാണ് എന്ന വാർത്ത അറിഞ്ഞതോടെ രാജാവും ഈ ഗ്രാമത്തിലേക്ക് എത്തിച്ചേർന്നു. അവിടെ എത്തിച്ചേർന്ന രാജാവ് മകളെ കാണുകയും അവൾ മരിക്കാറായി എന്ന് മനസ്സിലാക്കുകയും ചെയ്തു. എന്നിട്ട് ഈ അക്കണ്ട ബാനിയോട് പറഞ്ഞു, നീ ചെയ്ത ശബ്ദം ഓർമ്മയുണ്ടല്ലോ, എൻ്റെ മകൾ എങ്ങാനും മരിച്ചു പോയാൽ നീയും അന്നേ ദിവസം മരിക്കണം. അക്കണ്ട ബാനി പറഞ്ഞു, എനിക്കതല്ല ഓർമ്മയുണ്ട്, അവൾക്ക് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ അവളുടെ കൂടത്തിൽ തന്നെ എന്നെയും നിങ്ങൾക്ക് സംസ്കരിക്കാം. അങ്ങനെ ഒരു ദിവസം രാജകുമാരി മരണപ്പെട്ടു. ഇതറിഞ്ഞ് അക്കണ്ട ബാനി ഓടിച്ചെന്ന് അവളുടെ ശരീരം എടുത്ത് കെട്ടിപ്പിടിച്ച് വലിയ തോതിൽ വലിയ രീതിയിൽ ബഹളം വെച്ച് കരഞ്ഞു. അതിനുശേഷം ബോധരഹിതനായി നിലംപതിച്ച് അക്കണ്ട ബാനിയും മരിച്ചു. അക്കണ്ട ബാനി ശബ്ദം പാലിച്ചവനാണ്, അവൻ തൻ്റെ വാക്കിന് വില കൽപ്പിച്ചവനാണ്. രാജാവ് ഉറക്കം പ്രഖ്യാപിച്ചു, അതെ, അവൻ ധീരനും വാക്കിന് വിലയുള്ളവനുമാണ്, ആളുകളും അത് ഏറ്റുപാടി. ജീവിച്ചിരുന്നപ്പോൾ അവൻ തൻ്റെ അച്ഛന് കൊടുത്ത വാക്ക് പാലിക്കാനായിട്ട് ഒരു സ്ഥലത്തും രണ്ടാമതൊരിക്കൽ അവൻ പോയിട്ടില്ല, ഇത് ഞങ്ങൾക്ക് അറിവുള്ളതാണ്. അങ്ങനെ അക്കണ്ട ബാനിയും രാജകുമാരിയും ഒരേ ദിവസം തന്നെ മരണപ്പെട്ടു. രാജകുമാരിയെയും അക്കണ്ട ബാനിയെയും കുഴിച്ചിടേണ്ട സമയമായി. കാട്ടിൽ ഒരിടത്താണ് ഇതിനുള്ള സ്ഥലം അക്കണ്ട ബാനിയുടെ കൂട്ടുകാർ കണ്ടെത്തിയത്. ഇരുവരുടെയും ശരീരങ്ങളെ ചുമന്നുകൊണ്ട് രാജാവും പരിവാരങ്ങളും പിന്നെ ഈ കൂട്ടുകാരും കാട്ടിലേക്ക് ഇവർ പറഞ്ഞ സ്ഥലത്തേക്ക് പോയി. അവർ വീതിയുള്ള ഒരു കുഴി ഉണ്ടാക്കിയിട്ട് രാജകുമാരിയെ അതിനുള്ളിൽ വെച്ചു. എന്നിട്ട് രാജകുമാരിയുടെ ശരീരത്തിൻ്റെ വശത്ത് തന്നെ അക്കണ്ട ബാനിയുടെ ശരീരവും അവർ വെച്ചു. ആ കുഴി മൂടാനായിട്ട് തുടങ്ങിയ സമയത്ത് അക്കണ്ട ബാനിയുടെ കൂട്ടുകാർ രാജാവിനോട് പറഞ്ഞു, നമുക്ക് ഒരു അബദ്ധം പറ്റി, കാരണം ഇവിടെ ധാരാളം പുലികൾ ഉള്ള സ്ഥലമാണ്. നമ്മൾ ഇങ്ങനെ കുഴിച്ചിട്ട് കഴിഞ്ഞാൽ പുലികൾ രാത്രി വരും, ഈ കുഴി മാന്തിയിട്ട് അവർ ഈ ശരീരങ്ങൾ പുറത്തെടുക്കും, ഭക്ഷിക്കും. തൻ്റെ മകളുടെ ശരീരം പുലി ഭക്ഷിക്കും എന്ന് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും രാജാവ് അരിശപ്പെട്ടു. അങ്ങനെയാണെങ്കിൽ ഇനി നമുക്ക് എന്താണ് ചെയ്യേണ്ടത്? അക്കണ്ട ബാനിയുടെ കൂട്ടുകാർ പറഞ്ഞു, നമുക്ക് ഈ ശരീരങ്ങൾ പുറത്തേക്കെടുക്കാം, അതിനുശേഷം നമുക്ക് വീണ്ടും വലിയ കുഴി കുഴിക്കാം, ആഴമുള്ള കുഴി കുഴിക്കാം. അതിനകത്ത് സംസ്കരിച്ചു കഴിഞ്ഞാൽ പുലിക്ക് അത് തോണ്ടിയെടുക്കാനായിട്ട് സാധിക്കില്ല. രാജാവ് സമ്മതിച്ചു. അങ്ങനെ ആ രണ്ട് ശരീരങ്ങളും അക്കണ്ട ബാനിയുടെയും രാജകുമാരുടെയും ശരീരങ്ങൾ കുഴിയിൽ നിന്ന് പുറത്തേക്കെടുത്തു. എന്നിട്ട് വീണ്ടും ആ കുഴിയുടെ ആഴം അവർ വർദ്ധിപ്പിച്ചു. അങ്ങനെ ആഴം കൂട്ടിയ ആ കുഴിയിലേക്ക് അവരാദ്യം രാജകുമാരിയുടെ ശരീരം എടുത്തു വെച്ചു. ശേഷം അക്കണ്ട ബാനിയുടെ ശരീരം എടുത്തു വെക്കാനായിട്ട് ഇവർ ആ ശരീരത്തിൽ പിടിച്ച സമയത്ത് തന്നെ അക്കണ്ട ബാനി കണ്ണു തുറന്ന് എഴുന്നേറ്റു. എന്നിട്ട് ഉച്ചത്തിൽ, താൻ ഒരിക്കലും രണ്ടാമത് ഒരേ സ്ഥലത്തേക്ക് പോവില്ല എന്ന് നിങ്ങൾക്കറിയില്ലേ, എന്നിട്ടാണോ നിങ്ങൾ ഇതേ കുഴിയിൽ തന്നെ എന്നെ വീണ്ടും സംസ്കരിക്കാനായിട്ട് ഒരുമ്പെടുന്നത്? ഇത് കണ്ട് ഞെട്ടിപ്പോയ രാജാവ് നോക്കി നിൽക്കെ അക്കണ്ട ബാനി സാവധാനം എഴുന്നേറ്റ് നിന്നു. എന്നെ വീണ്ടും ആ കുഴിയിൽ സംസ്കരിക്കുവാണെങ്കിൽ എൻ്റെ അച്ഛന് ഞാൻ കൊടുത്ത ശബ്ദം തെറ്റും, അതുകൊണ്ട് അദ്ദേഹം മരണത്തിൽ നിന്ന് എന്നെ തിരിച്ച് ജീവിതത്തിലേക്ക് അയച്ചതാണ് ശബ്ദം തെറ്റാതിരിക്കുവാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ രാജകുമാരിക്ക് ഞാൻ കൊടുത്ത വാക്ക് പാലിച്ചു, ഞാൻ മരിച്ചതാണ്, അവൾ മരിച്ച അതേ ദിവസം ഞാൻ മരിച്ചതാണ്,
പക്ഷേ എൻ്റെ അച്ഛൻ എന്നെ തിരിച്ച് ജീവിതത്തിലേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ്. ചുരുക്കത്തിൽ അച്ഛന് കൊടുത്ത വാക്കും രാജകുമാരിക്ക് കൊടുത്ത വാക്കും ഞാൻ നിറവേറി. ഇതെല്ലാം കണ്ട് വിരണ്ടുപോയ രാജാവ് അക്കണ്ടാബാനി ഒരിക്കലും മരിച്ചതാണെന്നും അതുകൊണ്ട് തൻ്റെ മകൾക്ക് വേണ്ടി ഇനിയും ഇദ്ദേഹം മരിക്കേണ്ട ആവശ്യമില്ല എന്നും ഉത്തരവിട്ടു. കൂടാതെ ഭാര്യ ഭർത്താക്കന്മാരിൽ ഒരാൾ മരിച്ചാൽ പങ്കാളി കൂടെ മരിക്കേണ്ട എന്നും അദ്ദേഹം ആജ്ഞാപിച്ചു. ഈ രീതിയിൽ അക്കണ്ടാബാനി തൻ്റെ കൂട്ടുകാരുടെ സഹായത്തോടെ കൗശലത്തിൽ ഈ മരണത്തിൽ നിന്ന് രക്ഷപ്പെടുകയും ഇത്തരമൊരു നിയമം അവിടെ നിന്ന് നീക്കാനായിട്ട് അതിനുള്ള പ്രേരണ ആകുകയും ചെയ്തു. ഈ കഥയെല്ലാം കേട്ടിട്ട് ബാക്കിയുള്ള ആളുകൾ നെടുവീർപ്പിട്ടു. പോൾഡു ഷെയു ഇത് കേട്ട് അക്കണ്ടാബാനിയുടെ ബുദ്ധി ഓർത്ത് ചിരിച്ചുകൊണ്ട് ഉറക്കത്തിലേക്ക് വഴുതി വീണു. അക്കണ്ടാബാനിയുടെ കഥയ്ക്ക് ശേഷം, അല്ലെങ്കിൽ ആ കഥ പറഞ്ഞ ശേഷം ആഴ്ചകൾ കഴിഞ്ഞിരിക്കുന്നു. പോൾഡു ഷെയുവും സംഘവും ഇപ്പോൾ മറ്റൊരു കാട്ടിലാണ് ഉള്ളത്. കുരങ്ങുകളുടെ കലവില ഒച്ചകളും മാനുകൾ ഓടിയകലുന്ന ശബ്ദവും തേനീച്ചകളുടെ മൂളലുകളും ഒഴുകുന്ന അരുവിയുടെ ഓരത്തുള്ള ജീവിതവും പോൾ ഡൂഷയു നന്നായി ആസ്വദിച്ചു. അന്നൊരു ദിവസം രാവിലെ ആകാശത്ത് നിന്നും ഉച്ചത്തിലുള്ള ഒരു ശബ്ദം കേട്ടിട്ടാണ് പോൾ ഡൂഷയും സംഘവും ഉണർന്നത് തന്നെ. അസാമാന്യ വലിപ്പമുള്ള ഒരു പരുന്തായിരുന്നു അത്. പോൾ ഡൂഷയു തൻ്റെ ജീവിതത്തിൽ അന്നേ വരെ കണ്ടിട്ടുള്ള പരുന്ത് വർഗങ്ങളിൽ ഏറ്റവും വലിപ്പമേറിയ ഒരു പരുന്താണ് ഇപ്പോൾ ആകാശത്ത് പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത്. കൊള്ളയോൻ പറഞ്ഞു, അതാണ് ഗുവാനിയോനി, പറക്കും പുലി എന്നാണ് അതിൻ്റെ അർത്ഥം. മാനുകളും ആടുകളും കുരങ്ങന്മാരുമാണ് ഈ പരുന്തിൻ്റെ പ്രധാന ഭക്ഷണം. ചെറുപ്പകാലത്ത് തൻ്റെ തോട്ടത്തിൽ നിന്ന് ഒരു കുട്ടിയെ എടുത്തുകൊണ്ട് ഈ പരുന്ത് പറക്കുന്നത് താൻ നേരിട്ട് കണ്ടിട്ടുണ്ട് എന്നാണ് കൊർലയോൺ പറയുന്നത്. ഡൂഷയു ആകാശത്തിലേക്ക് നോക്കിക്കഴിഞ്ഞപ്പോഴേക്കും അനേകം ഗുവാനിയോനിൻ പരുന്തുകൾ വട്ടമിട്ട് പറക്കുന്നത് അദ്ദേഹം കണ്ടു. ഒരെണ്ണത്തെ പിടിക്കണമെന്ന് ഡൂഷയു വിചാരിച്ചെങ്കിലും അത് ഒരു കാലത്തും നടന്നില്ല. ഒരു നാള് ചത്ത ഒരെണ്ണത്തെ ഇദ്ദേഹത്തിൻ്റെ കയ്യിൽ കിട്ടിയെങ്കിലും അത് സ്റ്റഫ് ചെയ്ത് കൊണ്ടുപോകാനായിട്ട് പറ്റിയ പരുവത്തിൽ ആയിരുന്നുമില്ല. അദ്ദേഹത്തിന് അന്നത് സാധിക്കാതിരുന്നത് കൊണ്ട് ഇന്ന് ഇത് ഏത് പക്ഷിയാണ്, അല്ലെങ്കിൽ കറക്റ്റായിട്ട് ഇത് ഏത് വർഗത്തിൽപ്പെടുന്ന പരുന്താണ് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിച്ചിട്ടില്ല. ഇന്ന് ഗാബോൺ ഭാഗങ്ങളിൽ കാണപ്പെടുന്ന ആഫ്രിക്കൻ ക്രൗണ്ട് ഈഗിൾ എന്ന് അറിയപ്പെടുന്ന പരുന്ത വർഗത്തിനാണ് ഈ പോൾ ഡൂഷയു കണ്ട പരുന്ത് വർഗത്തിൻ്റെ സ്വഭാവ രീതികളോട് ഏറ്റവും സാദൃശ്യമുള്ളത്. കുരങ്ങുകളെയും ആഫ്രിക്കൻ ബുഷ്ബക്ക് പോലുള്ള മാനുകളെയും വേട്ടയാടുന്ന ഭീമൻ പരുന്താണ് ആഫ്രിക്കൻ ക്രൗണ്ട് ഈഗിൾ. ഒന്നുകിൽ ഡൂഷയു ഇതേ പരുന്ത് വർഗത്തെ തന്നെയാവാം കണ്ടത്, അല്ലെങ്കിൽ ഇന്ന് കുറ്റിയേറ്റുപോയ ഏതെങ്കിലും വലുപ്പമേറിയ മറ്റൊരു പരുന്ത് വർഗമാകാനും സാധ്യതയുണ്ട്. ഡൂഷയു കണ്ട പരുന്തിനെ ഗോയിമ എന്നൊരു പേരിലും ആളുകൾ ഈ ആഫ്രിക്കയിലെ വനവാസികൾ വിളിക്കുന്നുണ്ട്. അതുമാത്രമല്ല, വേറെയും ഒന്ന് രണ്ട് പരിവേഷകർ, പക്ഷി നിരീക്ഷകരൊക്കെ ഇത്തരം ഒരു പരുന്തിനെ കണ്ടതായിട്ട് പറയുന്നുമുണ്ട്. എന്നാൽ തെളിവുകളൊന്നും ലഭ്യമല്ലാത്തതിനാൽ ക്രിപ്റ്റിഡ് വർഗത്തിലാണ് നമ്മൾ ഈ പക്ഷിയെ ഇപ്പോൾ പെടുത്തിയിരിക്കുന്നത്. ഈ ക്രിപ്റ്റിഡുകൾ എന്താണ് എന്നുള്ളത് നമ്മൾ വീഡിയോ നമ്പർ 35-ലും 40-ലും വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ വീണ്ടും ഒരാഴ്ച കൂടി അവർ ആ വനങ്ങളിൽ വേട്ടയാടി ജീവിച്ചു. ഇതിനിടയ്ക്ക് ഗാംബോയ്ക്ക് തൻ്റെ അച്ഛനെ ഒന്ന് കാണണം എന്നുള്ള ആഗ്രഹം പൊന്തി വന്നു. പോൾ ഡൂഷയു അതിന് സമ്മതിക്കുകയും അവരെല്ലാവരും കൂടെ കൂടിയിട്ട് ഗാംബോയുടെ അച്ഛൻ്റെ ഗ്രാമത്തിലേക്ക് യാത്രയാവുകയും ചെയ്തു. പോൾ ഡൂഷയുവിനെ കണ്ടതോടെ ഗ്രാമവാസികൾക്ക് സന്തോഷമായി. കാരണം കുറച്ച് നാളുകളായിട്ട് വേട്ടയിൽ നിന്ന് കാര്യമായിട്ട് മാംസമൊന്നും അവർക്ക് ലഭിക്കുന്നുണ്ടായിരുന്നില്ല. തോക്കുകൾ ഏന്തിയ പോൾ ഡൂഷയു, മെലാവോൺ, കൊർലയോൺ, ഗാംബോ എന്നിവരെല്ലാം കണ്ടു കഴിഞ്ഞപ്പോഴേക്കും അവർക്ക് സന്തോഷമായി. ഇവരുടെ കൂട്ടത്തിൽ അടുത്ത ദിവസം വേട്ടയ്ക്കായിട്ട് തയ്യാറായിട്ട് 11 ചെറുപ്പക്കാരാണ് സന്നദ്ധത അറിയിച്ചത്. കാരണം അത്രയ്ക്ക് മാംസത്തിന് ക്ഷാമം നേരിട്ടുകൊണ്ടിരുന്ന ഒരു സമയമായിരുന്നു അത്. വേട്ടയ്ക്ക് മുമ്പ് രാത്രിയിലെ ചടങ്ങുകളെല്ലാം കഴിച്ച ശേഷം പിറ്റേന്ന് അത് രാവിലെ തന്നെ ഇത്രയും പേരടങ്ങുന്ന ഒരു വലിയ സംഘം കാട്ടിലേക്ക് പുതിയ വേട്ടയ്ക്കായിട്ട് യാത്രയായി. അതിനു മുമ്പ് ഗാംബോയുടെ പിതാവ് പോൾ ഡൂഷയുവിനെ വിളിച്ചിട്ട് ഈ കാട്ടിലുള്ള ഗൊറില്ലകൾ കുറച്ച് കൂടുതൽ ആക്രമണ സ്വഭാവം കാണിക്കുന്ന ഗൊറില്ലകളാണ് എന്നുള്ള താക്കീത് കൊടുക്കുകയും ചെയ്തു. അവർ പല സംഘങ്ങളായിട്ടാണ് ഈ ഒരു കാട്ടിലേക്ക് കയറിയത്. ഒരു സംഘം ആനയെ ലക്ഷ്യമിട്ട് പോയി, മറ്റൊരു സംഘം മാന്, പോൾ ഡൂഷയും ഗാംബോയും ഗാംബോയുടെ ഒരു സുഹൃത്തും, ഇവർ മൂന്ന് പേരുമാണ് ഒരു സംഘത്തിലുണ്ടായിരുന്നത്. അവർ ഗൊറില്ലകളെ ലക്ഷ്യമിട്ടാണ് പോയിരുന്നത്. അങ്ങനെ പോകുന്ന സമയത്ത് ഗാംബോയുടെ സുഹൃത്ത് ഇവരുടെ കൂട്ടത്തിൽ നിന്ന് മാറിയിട്ട് മറ്റൊരു ദിക്കിലേക്ക് പോകാനായിട്ട് ഒരുമ്പെട്ടു. അദ്ദേഹം പറഞ്ഞത് ആ ഭാഗത്ത് ധാരാളം പഴങ്ങളുണ്ട്, അതുകൊണ്ട് തന്നെ ഗൊറില്ലകൾ ആ ഭാഗങ്ങളിൽ ഉണ്ടാവാനുള്ള സാധ്യതയുമുണ്ട്. താൻ പോയിട്ട് ഗൊറില്ലകളുണ്ടോ ഇല്ലയോ എന്നൊക്കെ നോക്കിയിട്ട് സാവധാനം ശബ്ദമുണ്ടാക്കാതെ തിരികെ വരാം, എന്നിട്ട് നിങ്ങൾ വന്നാൽ മതി എന്നും പറഞ്ഞുകൊണ്ടാണ് ഈ ഗാംബോയുടെ കൂട്ടുകാരൻ മറ്റൊരു ദിക്കിലേക്ക് തനിയെ യാത്ര തിരിച്ചത്. എന്നാൽ ആ മനുഷ്യൻ ഇവരുടെ അരികിൽ നിന്ന് പോയിട്ട് അധിക നേരം കഴിയുന്നതിന് മുമ്പ് തന്നെ വലിയൊരു വെടിയൊച്ച ആ കാട്ടിൽ മുഴങ്ങി. കൂട്ടത്തിൽ ഒരു ഗൊറില്ലയുടെ അതിഭീകരമായ അലർച്ചയും കാട് ഞെടുങ്ങിപ്പോകുന്ന ആ അലർച്ച കേട്ടിട്ട് ഗാംബോയും പോൾ ഡൂഷയും ഞെട്ടിപ്പോയി. എന്തോ ഒന്ന് സംഭവിച്ചിട്ടുണ്ട്. വീണ്ടും 2 തവണ കൂടി ഗൊറില്ല അലറി, എന്നാൽ വെടിവെച്ച കേട്ടതുമില്ല. അതിൻ്റെ അർത്ഥം ഗൊറില്ല ഇപ്പോഴും ജീവനോടെയുണ്ട്, വെടിവെച്ച ആൾക്ക് എന്തോ സംഭവിച്ചിട്ടുണ്ട്. പിന്നൊന്നും നോക്കിയില്ല. പോൾ ഡൂഷയും ഗാംബോയും ശബ്ദം കേട്ട ദിക്ക് നോക്കിയിട്ട് അതിവേഗത്തിൽ ഓടി. അവസാനം അവർ ശബ്ദം കേട്ട സംഭവ സ്ഥലത്ത് എത്തിച്ചേർന്നു. ഗാംബോയുടെ സുഹൃത്ത് രക്തത്തിൽ കുളിച്ച്
അനക്കമില്ലാതെ അവിടെ കിടപ്പുണ്ടായിരുന്നു. തൊട്ടടുത്ത് രണ്ടായിട്ട് ഒടിഞ്ഞ് അയാളുടെ തോക്കും കിടപ്പുണ്ട്. ഗൊറില്ല അപ്രതീക്ഷിതമായിട്ട് ആക്രമിച്ചതാണ്. ആ തോക്ക് ഗൊറില്ല കടിച്ച് രണ്ടായിട്ട് പൊട്ടിച്ചതാണ്. ശേഷം അവൻ ഗാംബോയുടെ സുഹൃത്തിനെ ആക്രമിക്കുകയും ഇവർ തമ്മിലുണ്ടായ മൽപ്പിടത്തിനിടയിൽ എപ്പോഴാണ് വെടി പൊട്ടിയത്. പോൾഡൂഷയും മുട്ടുകൊത്തി നിന്ന് അയാളുടെ ഹൃദയത്തിലേക്ക് ചെവി വെച്ചു. നേരിയ ഇടിപ്പുണ്ട്. ഭാഗ്യം, അയാൾക്ക് ജീവനുണ്ട്. ഡൂഷയു തന്റെ ഷർട്ട് വലിച്ചു കീറിയിട്ട് പല കഷ്ണങ്ങളാക്കിയിട്ട് അയാളുടെ മുറിവുകളിൽ വെച്ച് കെട്ടി. ശേഷം താൻ എപ്പോഴും കൊണ്ടു നടക്കുന്ന ബ്രാൻഡി അവന്റെ വായിലേക്ക് ഒഴിച്ചു കൊടുത്തു. അതോടുകൂടിയിട്ട് അയാൾ കണ്ണു തുറന്നു. ഇത് കണ്ട ഗാംബോ ഉടൻ തന്നെ തന്റെ കയ്യിലുണ്ടായിരുന്ന മാൻകൊമ്പ് കൊണ്ടുണ്ടാക്കിയ ഒരു കുഴല് അത് വെച്ചിട്ട് ഊതിയിട്ട് ബാക്കിയുള്ള ആളുകൾക്ക് സിഗ്നൽ കൊടുത്തു. മറ്റുള്ളവർ ഉടൻ തന്നെ ഈ ഒരു ഭാഗത്തേക്ക് എത്തിച്ചേരുകയും അവർ സമയം കളയാതെ തന്നെ കമ്പുകൾ വെച്ചിട്ട് ഒരു സ്ട്രക്ചർ നിർമ്മിക്കുകയും ഇദ്ദേഹത്തെ ഈ ഗാംബോയുടെ സുഹൃത്തെ അതിൽ കിടത്തിയിട്ട് വളരെ വേഗം ഗ്രാമത്തിലേക്ക് അവർ പോവുകയും ചെയ്തു. ഗ്രാമത്തിൽ എത്തിക്കഴിഞ്ഞപ്പോഴേക്കും ഈ ഗാംബോയുടെ സുഹൃത്തിൻ്റെ ഭാര്യ ഇത് കണ്ടിട്ട് ഒച്ചയിട്ട് അലമുറയിട്ടുകൊണ്ട് ഓടി വരികയും ഈ സുഹൃത്തിൻ്റെ അരികിൽ എത്തിച്ചേരുകയും ആ സമയത്ത് ഈ സുഹൃത്ത് ശബ്ദം കേട്ടിട്ട് കണ്ണു തുറന്നു നോക്കുകയും അതേ സമയത്ത് തന്നെ അന്ധവിശ്വാസം വലിക്കുകയും ചെയ്തു. വല്ലാത്ത ബഹളമാണ് പിന്നീട് ആ ഗ്രാമത്തിൽ അവിടെ നടന്നത്. സ്ത്രീകളെല്ലാം ഭയങ്കരമായ രീതിയിൽ ഒച്ച വെച്ചു, ഭയങ്കരമായിട്ട് ബഹളം വെച്ചു, കരഞ്ഞു. ഈ സമയത്ത് ഗാംബോയുടെ പിതാവ് ഈ പോൾഡു ഷെയ്വിൻ്റെ അരികിൽ എത്തിയിട്ട് പറഞ്ഞു, ഇതൊരു സാധാരണ ഗൊറില്ലയല്ല, ഈ ഗൊറില്ലയെക്കുറിച്ചിട്ട് ഞങ്ങൾക്ക് നേരത്തെ അറിവുള്ളതാണ്. ഇതൊരു മാൻ ഗൊറില്ലയാണ്, അതായത് മനുഷ്യൻ ഗൊറില്ലയായിട്ട് മാറിയതാണ് ഇവരുടെ വിശ്വാസമാണ്. അവർ പറയുന്നത് ഇത്തരത്തിലെ ആളുകളെ കൊല്ലുന്ന ഗൊറില്ലകളെല്ലാം തന്നെയും മന്ത്രവാദികൾ വേഷം മാറിയിട്ട് ഗൊറില്ലകളായിട്ട് മാറിയ ആളുകളെ കൊല്ലുന്നതാണ് എന്നാണ്. ഇത്തരമൊരു കഥ നമ്മൾ വീഡിയോ നമ്പർ 142 ലയൻ മാൻ എന്ന സീരീസിൽ കഥയിൽ കണ്ടതാണ്. അവിടെ മന്ത്രവാദി സിംഹമായിട്ടാണ് മാറുന്നതെങ്കിൽ ഇവിടെ മന്ത്രവാദി ഗൊറില്ലയായിട്ട് മാറി, അത്രയേ ഉള്ളൂ വ്യത്യാസം. ആ മാൻ ഗൊറില്ലയെ കൊന്നിട്ടേ പോൾഡു ഷെയ്യൂ ഇവിടെ നിന്ന് പോകാവൂ എന്ന് അവിടെയുള്ള പെണ്ണുങ്ങളെല്ലാം ചുറ്റും കൂടി വന്നിട്ട് ഇദ്ദേഹത്തോട് അപേക്ഷിച്ചു. അല്ലെങ്കിൽ ഇവിടെ ഇപ്പോൾ ഇത് ആദ്യത്തെ സംഭവമൊന്നുമല്ല, കുറച്ച് നാളായിട്ട് ഇവിടെയുള്ള ആണുങ്ങളെ ഈ ഗൊറില്ല പിടികൂടുന്നുണ്ട്, വധിക്കുന്നുണ്ട്. അതുകൊണ്ട് തങ്ങളെ രക്ഷിക്കണം, ഈ മാൻ ഗൊറില്ലയെ കൊന്നിട്ടേ താങ്കൾ ഇവിടം വിട്ടിട്ട് പോകാവൂ എന്ന് പറഞ്ഞ് ഈ സ്ത്രീകൾ ഇദ്ദേഹത്തിൻ്റെ ചുറ്റും കിടന്ന് ബഹളം വെച്ചു. തൻ്റെ ഭർത്താവിനെ കൊന്ന ആ ഗൊറില്ലയെ വധിക്കണമെന്ന് ഈ മരിച്ചുപോയ ഗാംബോയുടെ കൂട്ടുകാരൻ്റെ ഭാര്യ കൂടി വന്ന് പറഞ്ഞതോടെ പോൾഡൂഷയുവിന് വേറെ മാർഗമൊന്നും ഇല്ലാതായി. പിറ്റേ ദിവസം രാവിലെ തന്നെ പോൾഡൂഷയു എഴുന്നേറ്റു. 3 ദിവസങ്ങളിലേക്കുള്ള സാധനങ്ങളെല്ലാം അദ്ദേഹം തൻ്റെ ബാഗിനുള്ളിലേക്ക് മാറ്റി. തോക്കുകളും വെടിമരുന്നുകളും 50 ബുള്ളറ്റുകളും അദ്ദേഹം കരുതി. ശേഷം ദേഹം മുഴുവൻ കറുത്ത ചായം വാരി തേച്ച് പിടിപ്പിച്ചു. ഇത് കണ്ട കൊറലയോൺ അദ്ദേഹത്തെ ഓർമ്മിപ്പിച്ചു, നമുക്കൊരു ഗൊറില്ലയെ കൊല്ലാം, പക്ഷേ ഒരു മാൻ ഗൊറില്ലയെ, മന്ത്രവാദത്തിന് അടിമപ്പെട്ട ഒരു മാൻ ഗൊറില്ലയെ നമുക്ക് വധിക്കാനായിട്ട് സാധിക്കില്ല, അതുകൊണ്ട് പോവരുത്. പക്ഷേ പോൾഡൂഷയു അതൊന്നും കേട്ടതായിട്ട് ഭാവിച്ചതേയില്ല. പകരം തിരിഞ്ഞു നിന്ന് കൊറലയോണിനോട് പറഞ്ഞു, ഞാൻ ആ മാൻ ഗൊറില്ലയെ വേട്ടയാടി കൊല്ലുവാൻ വേണ്ടിയിട്ട് പോവുകയാണ്, നീ എൻ്റെ കൂടെ വരുന്നു. പോൾഡൂഷയുവിൻ്റെ കൂടെ ഏത് കാട്ടിലും ഏത് പാതിരായിക്കും താൻ പൊയ്ക്കൊള്ളാം എന്ന് രാജാവിനോട് ശപഥം ചെയ്തിട്ടുള്ള കൊർലയോൺ അത് കേട്ടതോടെ ഒന്നും മിണ്ടാതെ തോക്കുമെടുത്ത് അദ്ദേഹത്തിൻ്റെ പുറകെ കാട്ടിലേക്ക് പോയി.